لله رب العالمين، الصلاة والسلام على سيدنا محمد النبي الأمي حبيب الآل القدر عظيم الجاه وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വം ഈ ഉമ്മത്തിന് ഹൈറായ നിലക്ക് ഒരുപാട് കാലം തുടർന്നു പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുകയും അവർക്ക് ആഫിയത്തിനെയും കാവലും കബൂലും അള്ളാഹു ഏറ്റിക്കൊടുക്കുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഹറും അള്ളാഹു മഗ്ഫിറത്തിലാക്കട്ടെ. ബഹുമാനപ്പെട്ട മുക്കം എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നത് ഏതൊരാൾക്കും യതീംഖാന എന്നതാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉന്നതമായ ഒരു സ്ഥാനം മനുഷ്യന്മാരുടെ പരിചയത്തിൽ ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ വളരെയേറെ വിലപ്പെട്ട അറിവുകളും കഴിവുകളും നൽകിക്കൊണ്ട് അനാഥകളായ കുട്ടികൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് യതീംഖാന. ലൗല സുയൂഹൻ ലിൽ ഇലാഹി റുക്കഉ വസബിയത്തു മീൻ അൽ യതാമാ റുബഉ. മനുഷ്യൻ്റെ പാപങ്ങൾ പെരുകുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബിന് അവർ വിധേയമാകേണ്ടി വരും. പക്ഷേ ആ അദാബ് ഇറങ്ങാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങൾ: അള്ളാഹുവിന് ഭയപ്പെടുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന വയസ്സന്മാരും അതുപോലെ തന്നെ അനാഥകളായ കുട്ടികളും. ഈ രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സുബ്ബാ അലൈക്കോമൽ അദാബുൽ ഔജ, വേദനാജനകമായ അദാബ് നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുമായിരുന്നു. ആ അദാബ് ഇറങ്ങാത്ത ഒരു കാവൽ, ഒരു സംരക്ഷണം ലഭിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വയസ്സന്മാരും അതേപ്രകാരത്തെ തന്നെ അനാഥകളായ കുട്ടികളും ഈ ലോകത്തുള്ള ഒരൊറ്റ കാരണം. അപ്പോൾ അത്രയും വലിയ ഉയർന്ന പദവിയാണ് അനാഥകളായ കുട്ടികൾക്ക് അള്ളാഹു നൽകിയത്. വീടുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ വീട് ഏതൊരു വീട്ടിലാണോ യതീമുകളുള്ളത് ആ വീടാണ് ഖൈർ. മോശമായ വീട്, യതീമിനോട് മോശമായി പെരുമാറുന്ന വീട് വീടുകളിൽ ഏറ്റവും മോശം എന്ന് ഹദീസ് പറയും. അപ്പോൾ ഏത് നില, ഒരു യതീമിൻ്റെ തലയിൽ കൈവച്ച് തടകിയാൽ ആ കൈകളുടെ അടിയിലുള്ള മുണ്ടികളുടെ എണ്ണത്തോളം ഹസനാത്തുകൾ ലഭിക്കും, ദോഷങ്ങൾ പുറം. ഇങ്ങനത്തെ ഒരു വിഭാഗത്തിനെ സംരക്ഷിക്കാൻ, അവർക്ക് ആവശ്യമായ അറിവുകളും കഴിവുകളും നൽകാൻ, നിങ്ങൾക്ക് വാപ്പയില്ലെങ്കിലും ഞങ്ങളാണ് നിങ്ങളെ വാപ്പ, നിങ്ങളെ ഉമ്മ, ഞങ്ങളുടെ രക്ഷിതാവ്, എല്ലാം ഞങ്ങളാണ്, നിങ്ങളെ എന്താവശ്യങ്ങളും ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന നിലക്ക് എല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ബഹുമാനപ്പെട്ട സ്ഥാപനവും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അവർക്ക് അനവ കാഫിരുൽ യതീമിഫിൽ ജന്നത്തി ഹാക്കത, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇത്രയും അടുത്ത പദവികളിലാണ് എന്ന് റസൂലുള്ള പറഞ്ഞ ആ പ്രതിഫലത്തിലേക്ക് ഈ അമല് മുഖേന എത്തിച്ചേരാൻ കഴിയും. അത് കഴിയണമെങ്കിൽ രണ്ട് ഒന്ന്, മനുഷ്യൻ്റെ അമലുകളിൽ രണ്ട് സ്വഭാവത്തിലുള്ള അമലുകൾ: ഒന്ന് നഫ്സിൻ്റെ അമൽ, ഒന്ന് അള്ളാഹുവിന് വേണ്ടിയുള്ള അമൽ. നഫ്സിൻ്റെ അമൽ എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമാണ്, അത് ദുനിയാവിൽ അത് തീർന്നു പോകും, ആഖിറത്തിൽ അതിനെ കാണാൻ കിട്ടില്ല. ഏതുപോലെ ചില ആളുകൾക്കുണ്ടാവും ഒരു പ്രത്യേക ആവേശം, പൊതുജനങ്ങൾക്ക് ആ അവനെ മരിച്ചെടുത്ത് ചെന്നാൽ അവിടെ വേണ്ടതൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ രോഗസന്ദർശനം അല്ലെങ്കിൽ പൊതുകാര്യത്തിലിറങ്ങി പ്രവർത്തിക്കുക,
ഇങ്ങനെ പ്രകൃതിയാൽ ആഗ്രഹമുള്ള ആവേശമുള്ള മനുഷ്യന്മാരുണ്ടാവും. അവർക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ സമാധാനമാണ്, സന്തോഷമാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പ്രയാസവുമാണ്. അപ്പോൾ അങ്ങനത്തെ അത് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്, ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നു, നിരവധി പ്രശംസാർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ആളുകൾ അവരെ പ്രശംസിക്കുന്നു. അതോടുകൂടെ അത് കഴിഞ്ഞു. കാരണം അവർ അവരുടെ ആവശ്യം ആഗ്രഹം നിറവേറ്റുക എന്നതല്ലാതെ അതിൻ്റെ പിന്നിലൊന്നും അവരുദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ആമരുകൾ നഫ്സിൻ്റെ ആമരാണ്. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ദുനിയാവിൽ നിന്ന് പറഞ്ഞു കേട്ടും കഴിഞ്ഞു. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അമൽ എന്ന് പറഞ്ഞാൽ ഒരു അമൽ ചെയ്യുമ്പോൾ ആഖിറിൻ രക്ഷപ്പെടണേ, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണേ എന്ന ഉദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മങ്ങളും അത് ആഖിറത്തിൽ കണ്ടെത്താൻ കഴിയും, അത് അള്ളാഹുവിൻ്റെ പ്രീതിയെ സമ്പാദിക്കാൻ കഴിയും. അപ്പം ഇങ്ങനത്തെ മഹത്തായ സ്ഥാപനങ്ങളോട് ഏത് വിധത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ ആ ബന്ധങ്ങൾ മുഴുവനും ഒരേ ഒരു ഉദ്ദേശത്തിൽ ഒതുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണം, ആഖിറൻ രക്ഷപ്പെടണം എന്നൊരുദ്ദേശത്തിൽ ഈ നന്മകളൊക്കെ ചെയ്യാനും അതിൽ പങ്കാളികളാവാനും കഴിഞ്ഞാൽ ആഖിറത്തിൽ വരപ്പെട്ട പ്രതിഫലങ്ങൾ അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ തുല്യ പദവികളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ്, സ്ഥാപനമാണ്. ഒരു 10 പൈസ കൊണ്ടോ 1000 കൊണ്ടോ 100 കൊണ്ടോ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആരംഭത്തിൽ ഇതിന് സ്ഥാപനങ്ങൾ കൊടുത്തു, പണങ്ങൾ കൊടുത്തു, പ്രോത്സാഹനം കൊടുത്തു. ഇങ്ങനെയൊക്കെയും മഹാന്മാരായ ആരിമീങ്ങളും നാട്ടിലെ പ്രധാനികളും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ റഹ്മാനെ അവർക്കൊക്കെയും പുറത്തു കൊടുക്കുകയും ഖിയാമനാൾ വരെ ഈ സ്ഥാപനത്തിൻ്റെ നന്മ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സവാബുകൾ എന്നും അവരിലേക്ക് നീ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണേ റഹ്മാനെ. ഇതിൻ്റെ കമ്മിറ്റി, ഇതിൻ്റെ കീ, അവരെയും അവരെ കുടുംബത്തിനെയും അള്ളാഹു തആല രണ്ട് ലോകത്തിൻ്റെ രക്ഷയിലാക്കട്ടെ. നിരവധി ആളുകൾ അകത്തു നിന്നും പുറത്തു നിന്നും ഇതിനെ സഹായിക്കുന്നവർ, അവർക്കൊക്കെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലുമാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മളൊക്കെ ഇന്ന് വലിയൊരു പരീക്ഷണഘട്ടം, ദുനിയാവിനെ മനസ്സിലാക്കാനുള്ള, അതായത് ദുനിയാവ് വെറും വഞ്ചകയാണ്. ശരിക്കും പറഞ്ഞാൽ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വിദേശിയെ പോലെയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ വിദേശവുമായി ബന്ധമുള്ളവരും അതിൻ്റെ പരിചയമുള്ളവരൊക്കെ ആണ്. അപ്പോൾ വിദേശത്ത് ചെന്നാൽ എത്രയോ നമ്മളെ ആളുകൾ വളരെ സൗകര്യമുള്ള ശമ്പളങ്ങളും സൗകര്യങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് അവൻ പറയും, വിചാരിക്കും പെണ്ണും ഭാര്യനെയും കൂടിയൊക്കെ കൊണ്ടുപോകാൻ, സൗകര്യം ഉണ്ടായ ഭാര്യനെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉമ്മൻ അങ്ങോട്ട് കൊണ്ടുപോകും, ഭാര്യൻ്റെ പ്രസവങ്ങളിലൊക്കെ ശുശ്രൂഷ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മയും ബാപ്പയും ഒക്കെ ഈ തിരക്കിട്ട് ജീവിതത്തിൽ നിന്നൊരു വിശ്രമം കിട്ടാൻ 2 മാസം മക്കളെടുത്ത് പോകാൻ, ഈ സൗകര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ ജോലിയും സാമ്പത്തിക സൗകര്യം. പക്ഷേ ഈ ഗൾഫ് എന്ന ജീവിതത്തിനെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഉത്തരവ് ഗവൺമെൻ്റ് ഒരു ഉത്തരവ് പറഞ്ഞാൽ, അതായത് വിദേശികളൊന്നും ജോലി ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, അതൊക്കെ സ്വദേശികളെ തന്നെ ആവണം എന്നുള്ള നിയമം വന്നാൽ തിരിച്ചു പോരണ്ടേ? ഈ തിരിച്ചു പോരുന്ന സമയത്ത് നാട്ടിലെന്നാൽ ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചൊക്കെ തീർത്ത് അവൻ നാട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തേക്കണോ, ഇതൊന്നും ഉണ്ടാവുമെന്ന് കണക്ക് ആ ജീവിതത്തിനെ പ്രതീക്ഷിച്ച് നാട്ടിലേക്കൊന്നും കൊടുത്തേക്കാൻ നേരം കിട്ടിയില്ല, നാട്ടിലേക്ക് പിഴിച്ചു വിട്ട് വന്നു നോക്കിയാൽ ഒക്കെ മോശക്കായി, നിന്ദ്യനായി, പാവപ്പെട്ടവനായി പയ അവസ്ഥ. നേരെ മറിച്ച് ആ ജീവിതത്തിൽ കുറേശെങ്കിലും വരുമാനം നാട്ടിലുണ്ടാക്കണം, ഒരു ജീവിതമാർഗം കണ്ടെത്തണം എന്ന് വിചാരിച്ച് അടിച്ചുപൊളി ജീവിതമൊക്കെ ഒന്ന് കുറച്ച് നാട്ടിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുത്താൽ അവിടുത്തെ ഗവൺമെൻറ് നമ്മൾ വിലക്കിയാലും നാട്ടിൽ വരുമ്പം ഒരു സമാധാനമാണ് എന്നതുപോലെയാണ്. അതായത് ദുനിയാവ് നമ്മൾ ഇവിടെ എപ്പോഴാണോ വിശദിയുന്നത് അപ്പം നമ്മൾ പോയിക്കൊള്ളണം. നാട് ആഹറാണ്, പരലോകമാണ്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ കാണാനുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് കൊടുത്തയച്ചു കൊണ്ടിരിക്കുക ആഹ്റത്തിന്. അപ്പോൾ ആഹ്റത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ
സ്വന്തം നാടാകുന്ന ആഖിറത്തിലേക്ക് ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നമുക്കത് ആശ്വാസം. അത് ചിന്തിക്കാതെ ദുനിയാവ് കഴിഞ്ഞു പോയാൽ പരാജയമാണ്. അപ്പോൾ വിദേശിയുടെ അവസ്ഥയാണ്, എപ്പോഴും പോകേണ്ടി വരും, ഇത് ഉറപ്പുള്ള. അതാണ് നമ്മളെ ദുനിയ. ആ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു സഞ്ചാരിയെപ്പോലെയാണ്, ഒരു യാത്രക്കാരൻ ഉമ്മയുടെ ഗർഭാശയമാകുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ചു കാലൊക്കെ ഇതിലൊക്കെ വട്ടം തിരിഞ്ഞ് മൗത്തെന്ന വണ്ടിയിൽ കയറാൻ കാത്തിരിക്കുന്നവരാണ്. അതിൻ്റെ ഇടക്കുള്ള ഒരു കാത്തിരിപ്പ്, ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഇവിടെ. ഇത് സിരാന്നാരും വിചാരിക്കില്ലേ എന്നതുപോലെ. അപ്പം അതാണ് ദുനിയ. ഈ ജീവിതകാലത്ത് അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളുണ്ടാവും. അള്ളാഹ് ഖൈറ് തരും. ഖൈറ് തന്നാൽ ആ ഖൈറിനെ ശുക്ര് ചെയ്യുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക നമ്മളെ കടമ. അതേസമയത്ത് ഷെറുകൾ, ബുദ്ധിമുട്ടുകളും അള്ളാഹു തആല തരും. ആ ബുദ്ധിമുട്ടുകൾ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ക്ഷമിക്കണം. ശത്രുക്കളെ സംബന്ധിച്ചുള്ള ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട് ഒക്കെ നിങ്ങൾ പരീക്ഷിക്കും. പരീക്ഷണ ഘട്ടത്തിൽ ഈ ജീവിതത്തിൽ അള്ളാഹു പല വിധത്തിലും, അത് നേരെ അള്ളാഹ് ഇറങ്ങിങ്ങോട്ട് വന്ന് പരീക്ഷിക്കാൻ തരലല്ല, അതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു എടുപ്പാണെങ്കിൽ കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, അപ്പോൾ അതിന് അള്ളാഹ്ക്ക് കഴിവുണ്ട്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ രീതി. മനുഷ്യരും ഭാര്യ ഭർത്താക്കന്മാരൊരുമിച്ച് കൂടി അങ്ങനെ ഗർഭമായി 10 മാസം വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് ഈ രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു തആല ഇവിടെ ജനിപ്പിക്കുന്നത് എന്നതുപോലെ. ഖൈറ് തരുന്നതും ചില ആളുകൾ മുഖേന, അതല്ലെങ്കിൽ ഷെറിനെ ഇറക്കുന്നതും ചില ആളുകൾ മുഖേന, ചില ഉപദ്രവം, ചില നേതൃത്വം. അപ്പോൾ ആ നിലക്ക് ഷെറുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, അള്ളാഹുവിരക്കണം. ഇതിൻ്റെ ഒക്കെ ഉടമ അള്ളാഹുവാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഈ ഒരു മോദി കണക്ക് ചോദിച്ച സമയത്ത് നമ്മളൊക്കെ വേജാറായി, എല്ലാവരും വാട്സാപ്പിലും മറ്റിടത്തുമൊക്കെ അരിപ്പ്. ഇനി അള്ളാഹിൻ്റെ ഒരു കണക്കുണ്ട്, അത് ഇതിനേക്കാളും ഗൗരവമാണ്, അതിൻ്റെ ചെറിയൊരു മോഡൽ എന്ന് മനസ്സിലാക്കി ഇങ്ങനെക്കാളും വലിയൊരു കണക്കിനെ ചോദ്യം ചെയ്യൽ ഞാൻ നേരിടേണ്ടി വരുമല്ലോ എന്നൊരു ബോധം ഇതിൽ നിന്ന് നമുക്ക് തഫക്കുറു സാഹ ഖൈറു മിൻ ഖിയാമിലൈല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സാഹത്ത് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അത് വലിയ ഇബാദത്താണ്, രാവ് മുഴുവനും ഇബാദത്ത് നിസ്കരിക്കുന്നതിനൊക്കെ. അപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഭയാനകമായ ഹിസാബ്, അള്ളാഹിൻ്റെ ഹിസാബ് ചെയ്താൽ അവൻ നശിച്ചുവെന്ന മുന്നിൽ കാണുന്നത് നരകമാണ്, വലഭാഗത്ത് നിസ്സഹായത, ഇടഭാഗത്ത് നിസ്സഹായത, മുന്നിൽ കത്തിച്ചൊരിക്കുന്ന ആ അവസ്ഥയിലാണ് ഒരു മനുഷ്യനെ ഹിസാബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്നതൊക്കെ എവിടെ നിന്ന് കിട്ടി, എവിടെ ചിലവാക്കി? നമ്മൾ രണ്ടത് ചെറ്റക്കുഴിനെ ആശ്രയിച്ച് ജീവിച്ച മനുഷ്യൻ കുറച്ചു കാലം കഴിയുമ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ നല്ല കൊട്ടാരങ്ങൾ പണി, അങ്ങനെ രണ്ടോ കൊല്ലം ആകുമ്പോൾ ഡിസൈനൊക്കെ ഒന്ന് മാറ്റി മാറ്റണമെന്ന് തോന്നി, കുറേ പൊളിച്ചിട്ട് വേറെ ഇങ്ങോട്ടുണ്ടാകും. ഈ ചെലവുകളൊക്കെ എവിടെ നിന്ന് കിട്ടി, എവിടെ ചിലവാക്കി എന്ന് ചോദ്യം ചെയ്യുന്ന മുമ്പിൽ നമ്മൾ ഹിസാബ് പറയേണ്ട. അപ്പോൾ അതുകൊണ്ടുള്ള ജീവിതത്തിൽ ചിട്ട വരുത്തണം, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം. പ്രാർത്ഥന നമ്മളെപ്പോഴും നമ്മളൊരു കൂടെ ഉള്ള അമരായിരിക്കും, ഒരു കൂട്ടുകാരനായിരിക്കണം. എല്ലാറ്റിൻ്റെയും ഉടമ അള്ളാഹുവാണ്, ഇതൊക്കെ ഇറക്കുന്നവൻ റബ്ബാണ്. പക്ഷെ ഓരോരുത്തരുടെ തലയിൽ കൂടെ നമ്മളിലേക്ക് എത്തുന്നുവെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ടില്ലേ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൈവശമുള്ള ആൾ, ഇന്നത്തെ ഭരണാധികാരി ഇന്ന് യാചക ജയിൽവാസിയായും, ദുനിയാവിൻ്റെ ഉറപ്പത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ സമ്പന്ന, രാത്രി സമ്പന്നനായ മനുഷ്യൻ രാവിലെ യാചകനായി മാറിയത് കുവൈത്തിലൊക്കെ നമ്മൾ കണ്ടു. അതേ പ്രകാരത്തിൽ 5 ഉം 10 ഉം ലക്ഷങ്ങൾ കയ്യിലുണ്ട്, സമാധാനമാണ്, എനിക്ക് എന്തും ചെയ്യാം, എന്തും നടക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്ന മനുഷ്യൻ നേരം വെളുത്തപ്പോൾ എല്ലാ ലക്ഷങ്ങളും നമ്മളെ ശത്രുവായി മാറി. ഇത് കണ്ടാ ഇടങ്ങൾ. അതുവരെ നമ്മളെ സഹായിയായ, ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന ഈ സമ്പത്ത് നേരം വെളുത്തപ്പോൾ ശത്രുവായി മാറി. ഇങ്ങനെയാണ് ദുനിയ. ഒന്നിനെ ഉറപ്പിച്ചുകൂടെ, എല്ലാം നമ്മൾ അവസാനം പറ്റിക്കും. ആ ബോധമായിരിക്കണം ദുനിയാവിൽ ജീവ്. അതാണ് സുള്ള പറയുന്നത്, കുൻഫി ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിർ സബീൽ. നീ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വിദേശിയെപ്പോലെ, സഹാബിൽ ഖുബൂർ, നിന്റെ ശരീരം നരകത്തിന് അല ഖബറിലേക്ക് പോകേണ്ടതാണ് എന്ന ബോധം നിന്റെ നീ ഒരുക്കം നിനക്കുണ്ട്. അപ്പം ഈ കാണുന്ന അന്തരീക്ഷങ്ങളൊക്കെയും മുഅ്മിനായ മനുഷ്യന് ഭയപ്പെടാനുള്ളതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതുമാണ്. നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോൾ ഇനിയും എത്ര വെള്ളിയാഴ്ച വരാനുണ്ട്, എത്ര കൊല്ലങ്ങൾ വരാനുണ്ട് എന്ന് നമ്മൾ സമാധാനിക്കുമ്പോൾ, ആഹാരത്തിനെ പേടിക്കുന്ന മനുഷ്യൻ ഓരോ ദിവസം കഴിയുമ്പോഴും അയാൾ ചിന്തിക്കുന്നത്
റബ്ബേ എനിക്ക് കണക്കാക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മാസങ്ങൾ കഴിഞ്ഞുപോയി, കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി, മണിക്കൂറുകൾ കഴിഞ്ഞുപോയല്ലോ, ഞാൻ ഖബറിലേക്ക് അടുത്തല്ലോ. അതാണ് ആഖിറത്തിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ചിന്ത. ആ ചിന്തയിലാകുമ്പോഴേ ഉഹ്റവിയായ ജീവിതത്തിലേക്ക് നമ്മൾക്ക് കാലുവെപ്പുണ്ടാവും. ആഖിറത്തിന് ഭയപ്പെടാത്തവൻ എന്തും ചെയ്യുക, എന്തും പറയുക, ഒരു പ്രശ്നവുമല്ല. അവൻ അങ്ങനെ വിശ്വസിച്ചു. ആഖിറത്തിനെ പേടിക്കുന്ന മനുഷ്യന്മാർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും നിയന്ത്രണം വേണം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. ആഖിറത്തിന് സഹായമായത് മാത്രമേ അവന് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾക്ക് ദിവസം കഴിയുമ്പോൾ ബേജാർ, തീർന്നല്ലോ, കുറഞ്ഞല്ലോ, ഖബറിൽ കടുത്തല്ലോ. അസാധാരണ നമ്മൾക്ക് അതേസമയം നമ്മളെ വ്യാമോഹം എന്താണ്, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ കൊല്ലം. ഈ വ്യാമോഹം നമ്മളെ അപകടപ്പെടുത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ ഇത് കഴിഞ്ഞു പോയ പോലല്ലോ എന്നുള്ള ദുഃഖം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അതുകൊണ്ട് ഈ കാണുന്ന അന്തരീക്ഷങ്ങളൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആഖിറത്തിലേക്ക് അടുക്കാനും അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും നമുക്ക് സഹായമാകണം. മുഅ്മിനായ മനുഷ്യന് അള്ളാഹു തആല കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു തആല പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ആഖിറത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പഠിച്ച നമ്മളെ ഒക്കെ ആക്കി തരട്ടെ. റഹ്മാനാ റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തുമാഫാക്കണേ തമ്പരാനും. ശരീരത്തിൻ്റെ ആഫിയത്തിന് മൗത്ത് വരെ തഖ്വയോടുകൂടെ കാത്തുരക്ഷിക്കണേ തമ്പരാൻ. ഞങ്ങളുടെ ഓരോരുത്തരിലുള്ള രോഗികളുണ്ട്, ആ രോഗികളെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പരാന്. ചെറുപ്പക്കാരിലും മറ്റും ഡയാലിസ് പോലത്തെ രോഗങ്ങളെ കൊണ്ട് മെശക്കത്താവുന്ന എത്രയോ ആവശ്യമായ ചെറുപ്പക്കാർ മനുഷ്യന്മാർ, നീ ശിഫയും സലാമത്തും കൊടുക്കണേ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളും രോഗത്തിൻ്റെ പരീക്ഷണങ്ങളും ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പരാനെ. റഹ്മാനാ, ഈ ഞങ്ങളെ മക്കൾ ഇൽമുള്ള അദബുള്ള നിന്റെ നിന്നെയും നിന്റെ ഹബീബാന അടുത്ത മസ്നൂർ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ സെഷനിൽ നന്ദി പറയാൻ വേണ്ടി മൊയ്മാൻ അധ്യക്ഷനോട്. വളണ്ടിയേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നമ്മളെ വളണ്ടിയേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച മുക്ക മുസ്ലിം ഓർഫനേജിൻ്റെ മാനേജർ വി മൊയ്മാനാജി, യോങ്ങ ഈ ഓർഫനേജിൻ്റെ പ്രസിഡന്റ് വി ഉമ്മർക്കോയാജി, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ ഉസ്താദ് മാസ്റ്റർ എന്നീ പ്രധാന എൻ്റെ സ്വന്തം നിലയിലും നിലയിലും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് സ്റ്റേജിലേക്ക് വരണം. കെ.എൻ.എസ്. കെ.എൻ.എസ്. മാലവി ഉസ്താദ്മാരൊക്കെ വരി. ഷാൽ ഏത് വയസ്സിയ? ഏത് വയസ്സിയ? ഇബ്രാഹിം മുസ്ലിയാരെ വായിച്ചു നോക്കുമ്പോൾ എഴുത്താണ്. അവന്റെ തല പട്ടണം എന്ന് സഹബാക്കൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിശദീകരണം തേടി. ഹാത്തിബ് തിരക്ക് കൂട്ടരുത് നബിയേ, എന്റെ കേൾക്കണം, എന്റെ ഉറ്റവരും ഉടയവരും അവിടെയുണ്ട്, ഞാനേ ചാരപ്രവൃത്തി ചെയ്തതല്ല, ഇവിടുത്തെ സംഗതികൾ ഒറ്റിക്കൊടുത്തതല്ല, മറിച്ച് സുരക്ഷിതത്വം മാത്രം കണക്കിൽ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു. അവന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ. അവൻ മുനാഫിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു പാടില്ല. അദ്ദേഹം ആരാന്നറിയോ? പങ്കെടുത്ത ആളാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പരാമർശിക്കാനേ പാടില്ല. അവർ സമാപന സമ്മേളനം വരുന്ന അന്നത്തെ അല്ലേ പറഞ്ഞു വരുന്നുണ്ട്. പൊട്ടനാണ്, പൊട്ടൻ
സംസാരങ്ങളിലാണ്. ഇൻഷാല്ല നമുക്ക് ദ്വാരക്കാല ലീസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല സംഭാവനകളും നേർച്ചകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നിച്ച് ഓരോന്നിനും ദ്വാരം നമ്മൾ എന്താക്കുന്നില്ല, കാരണം സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒന്നിച്ച് നമുക്ക് ദ്വാരക്ക അഹമ്മദ് അൽത്തീൻ എന്ന് പറയുന്ന ഒരു കുട്ടി സംസാര ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട സംസാര ശേഷി ഈ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് തപസ്സിലാക്കുന്ന ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ ശേഷി തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല സംസാര ഭയവുമുള്ള കുട്ടിയായി ആ കുട്ടിയെ നീ മാറ്റണേ റഹ്മാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാണ്. അതുപോലെ ഇബ്രാഹിം ഒരു ചാക്ക് അരി കൊടുത്തിട്ടുണ്ട് റഹ്മാനായ തമ്പുരാനെ. അദ്ദേഹത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്, ആ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. കരീം എന്ന് പറയുന്ന ആള് ഒരു ചാക്കരി, അള്ളാഹു അനി കബൂലാക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത സഹോദരൻ അദ്ദേഹം സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട്, അത് നല്ല നിലയിൽ വിറ്റുപോകാൻ വേണ്ടി ഒരു ചാക്കരി നേർച്ചയാക്കിയിട്ടുണ്ട്. കബൂലാക്കണേ റഹ്മാനെ, ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ റബ്ബെ. ഇനിയും കൊടുക്കാനുള്ളവരൊക്കെ ദുആന്റെ മുമ്പ് കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ദുആയിൽ ഉൾപ്പെടാൻ കഴിയും. ഇന്ന് ഇന്ന് ഓ ഇന്നത്തെ ഈ മജ്ലിസിൽ നിങ്ങൾക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കിട്ടും. അതൊരു സഹോദരന്റെ വകയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന് അറിയാലോ. അദ്ദേഹത്തിന് ഉദ്ദേശങ്ങളുണ്ട്, ആ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളും അവരോട് ആളുകളൊക്കെ തന്നെ അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ല എന്ന് പറയുന്നതിൻ്റെ കൂലി ആയിരക്കണക്കിന് ആൾക്കാരുടെ അൽഹംദുലില്ലയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ ആ സഹോദരന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രവൃത്തിയിലും ജോലിയിലും ഹൈറും വർക്കത്തും എത്തിക്കൊടുക്കുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ അവസാനത്തെ സമ്മേളനത്തിനും ഭക്ഷണം തരാൻ ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്, 5000 പേർക്കുള്ള ഭക്ഷണം ഏറ്റിട്ടുണ്ട്. അപ്പം അതും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു 300 ദിവസം, ഒരു 365 ദിവസമെങ്കിൽ ഒരു 300 ദിവസത്തെ നമ്മളിവിടെ ആവശ്യമായ ഒരു 1000 ചുവടയുള്ള കുട്ടികളുടെ ഭക്ഷണമാണ്. 300 ആൾ ഓരോ ദിവസം അങ്ങോട്ട് ഏറ്റാൽ കഴിയുന്ന ഒരു പണിയാണ്. എന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ചിന്തിക്കണ്ട. അൽഹംദുലില്ലാ, അങ്ങനെയായിരിക്കും ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ, 2 ദിവസത്തെ ഭക്ഷണം ഞാൻ, 1 നേരത്തെ ഭക്ഷണം ഞാൻ എന്നൊക്കെ പറഞ്ഞേൽക്ക. അതൊക്കെ തന്നെയാണ് സന്തോഷം. ആ കുട്ടികൾ ഇങ്ങനെ തിന്നിട്ട് ഒന്ന് ഒന്ന് സന്തോഷിച്ചാൽ ആ സന്തോഷം അല്ലാഹു തആല സ്വീകരിക്കും. ബഷീർ പറ്റേരി കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി വളരെ ഫലപ്രദമായ അനുഭവമുള്ള ഒരു ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അർഹമുറാഹിമാത്തമൻ അദ്ദേഹം ഒരു ചാക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി നേർച്ചയാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുകയും അദ്ദേഹത്തിന് സ്വാലിഹായ സന്താനങ്ങൾ അള്ളാഹുവിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ചാക്ക് അരിക്ക് നിങ്ങൾ അരി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ 2400 രൂപയുടെ വില അതുപോലെ അടച്ച് രസീത് വാങ്ങുകയോ ചെയ്യാം. ഇവിടെ പിന്നെ അരിക്ക് വേണ്ടി പൈസ തന്നവരുണ്ട്, അവരൊക്കെ തന്നെ ഈ ഈ മജ്ലിസിന് വേണ്ടി ദ്വാരക്കാൻ തന്നവരാണ്. രണ്ട് ചാക്ക് അരി സംഭാവന തന്നിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട്. കടം വിടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് മജ്ലിസിൻ്റെ അവസാനത്തിൽ നമുക്ക് ദ്വാരക്ക, ഞാനത് നിങ്ങൾ മുഖവരായി പറഞ്ഞു നേളും, നിങ്ങൾ ഓർമ്മ വേണ്ടി പറഞ്ഞതാണ്. ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, സ്വക്കേട് കൊണ്ട് വലഞ്ഞവരുണ്ട്, എനിക്കറിയുന്നവരുണ്ട്, എന്നോട് നമ്മളോട് ഓരോരുത്തരോടും ദ്വാരക്കാൻ വേണ്ടി പറയാന്നുള്ളത് ഒരു ഈമാൻ്റെ സ്വഭാവമാണ്, മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണല്ലോ. അങ്ങനെ ഏൽപ്പിച്ച ആളുകളുടെ ഒക്കെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് അവസാനം നമുക്ക് ദ്വാരക്കാം.
അള്ളാഹു സുബ്ഹാന ബഹുമാനപ്പെട്ട തങ്ങൾ തുടങ്ങി തന്നതാ. മജ്ലിസ് നൂറെന്ന് പറയുന്നത് തന്നെ ഇവിടെ പാണക്കാട് സയ്യിദന്മാരുടെ ഇന്നത്തെ കാരണവരായ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത മഹാന്മാരുടെ മഹാനവറുകളുടെ ഉപ്പാപ്പന്മാരുടെ ഇജാദത്ത് പ്രകാരം കിട്ടിയതനുസരിച്ച് കൊണ്ടാണ് ഇപ്പം നടപ്പാക്കിയത്. അതിപ്പം നമ്മൾക്ക് ഇവിടെ 7000 മഹലുകളിൽ ഇപ്പം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7000 മഹലുകൾ, ഇനി കുറഞ്ഞ മഹലുകളെ ബാക്കിയുള്ളൂ. അതൊക്കെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എസ് വി എസ് സുന്നി യുവന സംഘത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ പരിപാടികൾ നടക്കുന്നത്. എല്ലായിടത്തും വളരെ ആവേശത്തോടുകൂടെ ഇപ്പം നമ്മുടെ മുക്കത്തോട് ബന്ധപ്പെട്ട പണ്ട് വെള്ളത്തായിപ്പാറ, ആനയംകുന്ന് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ മഹലുകളിലും ഇത് നടക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു കൂട്ടായ്മ, നമ്മളെല്ലാ മഹലുകളെയും ആളുകൾ കൂടുന്ന ഈ കൂട്ടായ്മക്ക് വലിയ ഫലമുണ്ട്. അള്ളാഹു ഇനി കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റിത്തരണേ റഹ്മാനെ എന്ന് പറഞ്ഞ് ഇത് മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും തലമറക്കാനുള്ളൊക്കെ തലമറക്കുക. വളരെ വളരെ ഭക്തിപൂർണമായി കൊണ്ടുള്ള ഒരു ഒരു മജ്ലിസാണ്. ഒരു ചാക്കാരി ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി പേര് പറയാത്ത ഒരാൾ, അതുപോലെ വേറൊരാൾ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ഒരു ചാക്കാരി, അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇനി ഇപ്പം ഇവിടെ തരുന്നില്ലെങ്കിലും പറയില്ലെങ്കിലും എല്ലാവരും മനസ്സിൽ നേർച്ചയാക്കുക. നേർച്ചയാക്കാന്ന് പറഞ്ഞാൽ എന്താ? നേർച്ചയാക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല കാര്യം ചെയ്യാം, നല്ല കാര്യം ചെയ്യാം എന്ന് മനസ്സിൽ കരുതലാ. നാവ് കൊണ്ട് പറയും ചെയ്യുക, അത് കരുതുകയും ചെയ്യുക. ഞാൻ പഠിച്ചവൻ, എൻ്റെ ഈ മജ്ലിസാൻ എൻ്റെ ഉദ്ദേശം നിറവേറാൻ ഞാൻ ഒരു ചാക്കരി, ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ യത്തീംഖാനയ്ക്ക് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് കരുതി നിങ്ങളുടെ സൗകര്യം പോലെ അത് ഇവിടെ എത്തിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യും. നേർച്ചയാക്കിയാൽ പിന്നെ അത് കൊടുക്കണം കേട്ടോ. നേർച്ചയാക്കിയാൽ കൊടുക്കൽ നിർബന്ധമായി, അല്ലാതെ കൊടുക്കൽ സുന്നത്തേ ഉള്ളൂ. എങ്കിലും നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാണ്, കൊടുക്കാൻ വേണം, കടമായി തീരും. അതുകൊണ്ട് എല്ലാവരും നേർച്ചയാക്കുന്നത് നല്ലതാണ്. ഒരു സുന്നത്തായ ഒരു കർമ്മത്തെ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി, അതുകൊണ്ട് തന്നെ നിർബന്ധത്തിൻ്റെ പ്രതിഫലം അതിന് കിട്തും. സുന്നത്ത് ചെയ്താൽ സുന്നത്തിൻ്റെ പ്രതിഫലേ കിട്ടുള്ളൂ. നിർബന്ധമായാൽ നിർബന്ധത്തിൻ്റെ പ്രതിഫലം അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് നേർച്ചയാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ആലിമ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണ്. അർഹമുറാഹിമായ തമ്പുരാൻ നമ്മളെ മജ്ലിസിനെ ഒരു പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതിലൊക്കെ ഉപരി നമ്മളെ സ്ത്രീ സഹോദരിമാർ ഒരുപാട് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയലുകളിലൊക്കെ തന്നെ അവരാണ് കൂടുതൽ പ്രാതിനിധ്യം ഇവിടെ നൽകിയത്. അവർക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അവരുടെ കുട്ടികൾ സാലിഹ്യങ്ങളാവാൻ. അതൊരു വലിയ കാര്യം, അന്നത്തെ കാര്യം നമ്മളൊക്കെ ബേജാറാകുന്ന വിഷമിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെങ്ങാനും പുറത്തിറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു വരുമ്പം അത് നമ്മളെ കുട്ടികളോ എല്ലാം തിരിച്ചറിയാത്ത രൂപത്തിലായി പോകുന്ന ഒരു കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുറാഹിമ തമ്പുരാൻ ഞങ്ങളെ കുട്ടികളെയൊക്കെ നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദ്വാന നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇലാ ഹദ്റത്തി ഷഫീഇന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹദ്റത്തി അസ്ഹാബിഹിൽ ബദരിയ്യീന വസായിരി സ്വഹാബത്തി റിദ്വാനുല്ലാഹി തആല കുല്ലി വാഹിദിൻ മിന്നും മജ്മഈൻ. അൽ ഫാത്തിഹ. ഏയ് ഫാത്തിയ തുടർച്ചോ, ഏയ് ഫാത്തിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ الذين انعمت عليهم غير المغضوب عليهم ولا الضالين.
آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، من شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر وسواس الناس، الذي يوسوس في صدور الناس من الجنة والناس. സൗദ ജലീൽ സന്താനങ്ങൾ ലഭിക്കാൻ ഒരു ചാക്കാരി അർഹമു റഹിമ തമ്പുരാനെ കബൂലാക്കണ റഹ്മാനെ. സന്താനം നൽകണ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണ റബ്ബേ. ആമീൻ. അൽഹംദുലില്ലാ. الحمد لله رب العالمين، لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرئناه من القرآن العظيم. هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة نبينا محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عن كل واحد منهم أجمعين. اللهم شفعهم فينا يا الراحمين. آمين. اللهم بلغهم منا السلام. آمين. اللهم ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين المجاهدين في كل مكان بحق البدريين يا رب العالمين. اللهم شتت أعداءنا وأعداء الإسلام يا أرحم الراحمين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم. اللهم انصر الإسلام والمسلمين يا ربنا تقبل منا السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين. برحمتك يا أرحم الراحمين، يا أرحم الراحمين. എല്ലാവരും സാവകാശം ഒരേ സ്റ്റെപ്പിൽ ഒരേ രീതിയിൽ ഒരേ എടുക്കലും തുടങ്ങലും അവസാനിക്കലും ഒക്കെ ഒരേ മാതിരി ആവണം. എല്ലാവരും ജവാബ് കിട്ടുന്നവർ ജവാബ് ചെല്ലുക, അല്ലാതെ ബുക്കോ മറ്റോ ഉള്ളവർ കൂട്ടി കൂടി കൂടെ ചെല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ أبدأ باسم الواحد حمدا له بالآبد، صلى على محمد والآل وسلم. الله لا إله إلا الله، لا إله إلا الله.
أدعوك يا مولانا في أهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألفا زبير يبرئ سعد سعيد هادئ أسعد عمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أوس أبو المحشي وأنيس إياس يصدأ أوس أبو شيخ وهو سيد وسعد عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بشر خبيب سائب أمر عبيد حاطب بجير وهب سائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله براء خباب أبو حبا وسعد مصعب بحاثهم ومعتب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو لصرمة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كلابة والحارث وثابت والحارث ثقف عمير حارث أبو الهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي
ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا ثلابة والحارث حارثة والحارث ثابتهم والحارث أبو المرتد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا جبر ومدلاج وجبير عمير يفرج جبارهم عمر النجوم سعد عبيد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا جبيرهم سعد رجو أبو تجانا ترتجو جودا حرام فرجو شريعة ابن عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا حمزة حارث وحباب حبيب مصطح حطيبنا ثابته صين سهيل عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا حمزة حارث وحريث وحارث ضح حارثهم عمر صح عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا خلاد خالد واخو بيب صبيحهم اخو خلادنا عمر واخو ريم سليم عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا خوات خارجة وخو ليد خليفات صخو خباب خارجة رخو عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا دري عبيد معبد زيد زياد مرسد دوكين سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا دعي عصاة محمد سعد يزيد المعبد دري خنيس راشد عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكن لنا يا ربنا ذكواننا ومعوذ ومجذر ومعوذ ذهبي معاذ عائذ أبو هذيب
كيف تعبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك إلهي مطلوبي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا زهري ومسعود وذو علم يزيد اللائذ ذنبا عبيد ينقض عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا رفيعنا والعامر عامر عمير معمر رفيعهم والمنذر أقل منذر عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا رحيلة ومحرر ورفاعة والمظهر ربيعة والمنذر عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا زيد زياد محرز حارس ومسعود جز زيد أبو قيس غز زيد معاذ عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا زيد أبو داود زو هودا زيادا يبرز زيد يزيد المحرز عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا سبل بشير ثم سو بيع سليم عنس سرد أبو اليسر وسو حيل سليم عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا سعد إياس أخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا شريكنا الخراس سا وهذا السمالين الخشع شماس خيزا شيوسا
عامر شجاع عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا شمسي أبوك بشافشا يزيد خلاد النشا شاهي أبو زبرا مشا عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا صفوان عباد وسو هيب أبو حسن خسو صنصائب يزيد سو بيه سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي يلا بلال عافت يتغيرك المصيبة بدرين لبركتنا يميكاك نم يا ربنا صافنا كل عبارس يودا عدي يخلص صيفيه المحرس عن كلهم رضوان الله إلا بدلال عافتم يدنهرك المصيبتم بدرين بركتنا يميكاكنم يا ربنا وحاكهم أمر رضا نظر عياض عارضا وحاك أمير رضا وجابر بن عبد الله إلا بدلال عافتم يدنهرك المصيبتم وامرأة ربعي يضى وأخ لضياه قضى ضربا أبو حنا مضى عن كلهم رضوان الله يلا طلاهم عافتم يدنهرك المصيبتم بدرينه بركتنا يمي كاكنم يا ربنا طفيل رافي عمرت فيل لنا وصويبت طوليبهم سهل ود فيل سليط عبد الله يلا بلالهم عافتم يدنهرك المصيبتم بدرينه بركتنا يمي كاكنم يا ربنا قرم وحارسة بيت قول عطية خد طعنا عمير يسخط عن كلهم رضوان الله إلا بلاء عافتم يدنهرك المصيبتم بدرينه بركتنا يمي كاكنم يا ربنا وهير هارسة قضى هر عامر منذر لضى ظهرا معاد حافظ أبو سليط عبد الله لا بلاء عافتم يدنهرك المصيبتم بدرينه بركتنا يمي كاكنم يا ربنا قل لي أبو أيوب ظهر عامر عاصم لظهر ظنا عمير ظاهر
عن كلهم رضوان الله يلا بلاهم آفتهم يدنغرغ الموصيبة فدرين لبركتنا يميكاكنم يا ربنا عقبة أمر رافع عبدة سعد مهجر عبادة والرافع أبو المسعود عبد الله يلا بلاء آفتم يلنغرغ المصيبة بدرين لبركتنا يميكاكنم يا ربنا عقبة عباد وعو سيمة عمار سر عقبة أمير دو عن كلهم رضوان الله يلا بلاء آفتم يلنغرغ المصيبة بدرين لبركتنا والنام خلاد بغى نعمان سعد مسبغى وزبا مغيث سابغى أبو لسلمة عبد الله يلا بلاء آفتم يدنغرغ المصيبة بدرين بركتنا يميكاكنم يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ യത്തീംഖാനയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സഹോദരൻ ഇപ്പം നെഞ്ചുവേദന അനുഭവപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട്. അള്ളാഹുവെ നിശിഫ നൽകണേ, റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ട സേവനമാണ്. അർഹമുർ റഹീമായ തമ്പുരാനെ ആ സേവനത്തിൻ്റെ ഫലമായി കൊണ്ട് മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹത്തിന് എളുപ്പം സുഖമായി കൊടുക്കണേ, റഹ്മാനെ. അതുപോലെ നമ്മൾ ആഗസ്റ്റ്യമൊഴിയിലെ മുഹമ്മദ് ഇതിൻ്റെ മെമ്പറാണ്, കുറേ കാലമായി സുഖമില്ലാണ്ട് കിടക്കണ്, പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ തമ്പുരാൻ നിശിപ്പ് നൽകണേ, റഹ്മാനെ. അതുപോലെ പലരും എഴുത്ത് കൊടുത്തേച്ചത് ഇവിടെ ഉണ്ട്. ഒക്കെ ഇൻഷാല്ലാ അവസാനം ദ്വാരക്കും എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവിനെ നിറവേറ്റിത്തരണേ. നമ്മളിതിൽ പറയുന്നതൊക്കെ ദ്വായാണ്. ഇലാഹി അന്ത മക്സൂദി വരില്ലാക്ക മത്ലൂബി എന്നൊക്കെ പറയുന്നത് നല്ല പ്രാർത്ഥനകളാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് നമ്മളെ ഉദ്ദേശങ്ങൾ നിറവേറാനുള്ള ചോദ്യങ്ങളാണ്. അള്ളാഹുവിനെ കബൂലാക്കണേ, റഹ്മാനെ. അസൻ സക്കാഫി ഇതിൻ്റെ അമീറാണ്. കേരളത്തിലെ ഈ മജ്ലിസുന്നൂർ നടത്തുന്നിടത്തൊക്കെ ചെന്നിട്ട് അത് തുടങ്ങുന്നതും അത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് സുന്നീവിന സംഘം നിയമിച്ച ആളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇതിൻ്റെ ശേഷം അദ്ദേഹം സംസാരിക്കുന്നതാണ്. لينا وغدقا تبتغى ويضا وسابيت وغى عن كلهم رضوان الله نمضى سوريهم മറ്റുള്ളതീന മടങ്കലും പതിരീങ്ങളെ പറക്കത്തിനാൽ ശിവയാക്കണം യാ റബ്ബന പർവതു റാഫി ഉന്നിബ അതുനാ അബൂ സീനാ നബ ഫാഖീഹുനാ ഔഫുൻ സ്വഫ സഅദും വഹാരിസ് അബ്ദുല്ലാ നമ്മ ബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും പതിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഫയസീദു അനസതുൽ ഇബാദതുഹും ഇബാദതും വഫ ഫൽഹാരിസതുൽ മുസ്തഫ عن كلهم رضوان الله دنا وباوا سوريهم ما
മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാം. പൈസും വമസോദുന്നുബു പൈസും സുറാഖതു അബ്ദുല്ലാഹ്. ദണ്ണം വബവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. പൈസും സുറാഖതും സുഖു ഉഖബതു ഇസ്മതും ബുഖു പൈസും മുഅദീബും വഖു അൻകുല്ലിഹിം ബിർമാനുല്ലാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. സിമാകും മാലികുൻ മസ്ഊദു അംറും മാലികുൻ കഅബും മുആദും മാലികുൻ ആബുൽ ഖാലിദ് അബ്ദുല്ലാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഖൽബുൽ മാലികുൻ അംറും വസലമതു മാലികുൻ കദാറുമാറതു മാലികുൻ അൻകുല്ലിഹിം ബിർമാനുല്ലാഹ്. മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. സഹിലും മഴകലും സഹിലും ബിലാലുൻ ആഖിലു ലീനൻ ഉവൈമുൻ നൗഫലു ൂയും മറ്റുള്ള ദീനമടങ്കലും പതിരീങ്ങളെ വർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. മാലികുൻ ഉലു ആബൂ അമീലിയഅമലു ലൈലം മുലൈലു യഅദിലു അൻകുല്ലിഹിം ദിർമാനുല്ലാഹ്. മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. സുലൈമുൻ സാലിമുൻ അംറുൻ ഉമൈറുൻ അർഖമു മുബശ്ശിറുൻ വൽ ആസിമു ആബൂ മുലൈലിൻ അബ്ദുല്ലാഹ്. മറ്റുള്ള ദീനമടങ്കലും പതിരീങ്ങളെ ബർക്കത്തിന ശിഫയാക്കണം യാ റബ്ബനാ. ഇലാഹി അന്ത മഖ്സൂദി വരിദാക മഖ്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിദാക മഖ്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വരിദാക മഖ്ലൂബി. ദാഹ ഖൗദദ് കൂട്ടിടും ഇബ്ലീസ് ഖോദിനെ കാട്ടിടും. നേരം ലഹീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറമ്പന. മസ്ഊദുഹും വൽ ആസിമു ആബുൽ ഹംസത സാലിമു മാലികുനാ വൽ ആസിമു അൻകുല്ലിഹിം നിർവാനുല്ലാഹ്. ദാഹമൗതദ് കാട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. സുഫിയാനുല്ലന നുഅ്മാനു അജ്ലാനു സിന നുഹുമുൻ നുഅ്യ്മാനു സന നുഅ്മാനു മർനുൻ അബ്ദുല്ലാഹ്. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഴീനവനാട്ടുവാൻ
ബദരിങ്ങളാൽ തുണ റബ്ബനാ ും കാട്ടിടും നേരം ും നേരം കാത്തിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാല കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ستين تمت صليا يوما تجلي المنجيا آمين سلم يا الله داها موتا تكوتيرم إبليس كوزين كاتيرم نيرم لعين بناتوا بدرين لعتنا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ, ഇജാബത്തുള്ള സദസ്സാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സു കാരണം
ഞങ്ങളെ ആധിപത്യം നീ നന്നാക്കി തരണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന്, ഈ സ്ഥാപനത്തിന്റെ സഹായികൾക്ക് രണ്ട് ലോകത്തും ഖൈർ വിധിക്കണം റഹ്മാനെ. നമ്മളോട് അല്പം സംസാരിക്കാൻ വേണ്ടി മജ്ലിസ് നൂറിൻ്റെ പ്രത്യേക അമീറും അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പൂർവ്വവിദ്യാർത്ഥിയൊക്കെ ആയ ഉസ്താദ് ഹസൻ സഖാഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്ര സമയം ഈ മുബാറക്കായ സദസ്സിൽ നമുക്ക് ചെലവഴിച്ചത്, നാം ചെയ്ത എല്ലാ അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ദുആ ചെയ്യണമെന്ന് നിരവധി ആളുകൾ നമ്മളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയും നമ്മുടെയും നല്ല മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ആമീൻ ബി റഹ്മത്തിക യാ റഹ്മർ റഹീം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും ദീർഘിപ്പിച്ച ഒരു സംസാരത്തിൻ്റെ സമയമല്ല. മഹാന്മാരാകുന്ന ബദരീങ്ങൾക്കുള്ള ഇസ്മുകൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഇസ്മുകൾ നമ്മളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. മഷായിഖുമാരെല്ലാവരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അന്നദ്വാ, അള്ളാഹുവിനോട് മനമുരുകി എന്തൊക്കെ ആവശ്യങ്ങളാണോ ഒരാൾ ദുആ ചെയ്യുന്നത്, ആ ദുആകളൊക്കെ മുസ്തജാബുൻ അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അവിടെ ഇന്ത ദിക്രി അസ്മാ ഈ അഹ്ലി ബദർ, ബദരീങ്ങളുടെ ഇസ്മുകൾ ചൊല്ലിയിട്ടാണെങ്കിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ, എത്തിയ മക്കളടക്കം ധാരാളം ഉസ്താദുമാർ മുഅ്മിനീങ്ങൾ ഒന്നിച്ച് ഈ ഒരു നല്ല മജ്ലിസിൽ വെച്ച് ബദരീങ്ങൾ ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞു. ഇനി ഈ നാവുകൾ കൊണ്ട് ഒരു ആമീൻ എന്ന് പറയലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കാത്തിരിക്കുന്നത്. ആ ഒരു ദുആയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയ എല്ലാ ആളുകൾക്കും തന്നെ അസ്ഹാബുൽ ബദറിൻ്റെ ബറക്കത്തുമായി പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഔഷധം എന്ന നിലക്ക് ഒരു ഭക്ഷണം ഇവിടുന്ന് ഒരു ബറക്കത്തിന് വേണ്ടി നൽകുന്നുണ്ട്. അതിലൊക്കെ ശിഫാ ലഭിക്കാനും നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാവാനും ആവശ്യമാകുന്ന വിധത്തിൽ ഈ സദസ്സിൽ നമുക്ക് ദുആ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സിൽ ഞാൻ സംബന്ധിക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരേക്കാളും കൂടുതൽ ഏറെ സന്തോഷഭരിതനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വീടായിട്ടാണ് ഈ സ്ഥാപനത്തെ ഞാൻ കാണുന്നത്. എൻ്റെ 7, 8, 9 വയസ്സ് പ്രായമുള്ള സമയത്തൊക്കെ ഓടിക്കളിച്ച മണ്ണാണിത്. അന്നത്തെ പഴയകാല ഓർമ്മകളും, മഹാനാകുന്ന വീരാംകുട്ടിയാജി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മൊയ്തീൻ ഗോയഹാജി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരൊക്കെ ഉള്ള ഒരു നല്ല കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി എന്ന നിലക്ക് ഞാൻ നേരത്തെ നമ്മുടെ തലയാട് താമരശ്ശേരിക്കപ്പുറത്ത് ഒരു മജ്ലിസിന് ഞാൻ പോകാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ ഈ സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള വിളി പോലെ ആയതിൻ്റെ പേരിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം ഇവിടെ ഒന്ന് കൂടുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ വന്നതാണ് എന്നല്ലാതെ ഒരു വലിയ വഴന്നിലേക്കോ വലിയ പ്രഭാഷണത്തിന് വേണ്ടിയോ വന്നു ചേർന്നതൊന്നുമല്ല. ഒരൊറ്റ കാര്യമാണ് ഈ സമയത്ത്
അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്യാനിരിക്കുന്ന സമയത്ത് പറയാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണം. ആ ഷഫാഅത്തല്ലാതെ വേറെ ഒന്നിലും നമുക്ക് പ്രതീക്ഷയില്ല. ഈ ലോകത്തോട് ഒരുപക്ഷെ ഇന്ന് ഇവിടെ പറയേണ്ട ആളുകൾ ഈ സദസ്സിലുണ്ടാവും. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഓർക്കേണ്ടത് ഉസ്താദുമാരോടൊപ്പം ഇരുന്ന് ഇന്ന് ബദർ ബൈത്ത് ചൊല്ലി, ബദരീങ്ങൾ ഇസ്മുകൾ ചൊല്ലി. പക്ഷെ ഈ ഒരു അമൽ ഇനി നിർവഹിക്കാൻ നമുക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഇത് അവസാനത്തെ ദിവസമാണെങ്കിലോ എൻ്റെ ജീവിതത്തിലെ എന്നത് ഓരോരുത്തരും ആലോചിച്ചാൽ. ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ സദഖകൾ ചെയ്തിട്ടുണ്ട്. അരി ഇവിടെ നിന്നേക്ക് നൽകാമെന്ന് പറഞ്ഞവർ, വലിയ വലിയ സംഭാവനകൾ തന്നവർ. ഇനി നിങ്ങളെ മുമ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് വിഷമിച്ചുകൊണ്ടല്ല, ഒരു നല്ല കാര്യത്തിലേക്ക് വലിയ ഒരു സദഖ നിങ്ങൾ നൽകുമ്പോൾ, ഈ സദഖയൊക്കെ നൽകുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അല്ലാഹുവേ ഒരു പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിലെ ഒടുക്കത്തെ അമലായിരിക്കാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന അമലായിരിക്കും. ആയിരക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ട്, ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കാൻ വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സദസ്സിൽ നമ്മുടെ ഈ കുട്ടികൾ നമ്മുടെ മുമ്പിലേക്കട് വരുമ്പോൾ ഒരു 100 രൂപയെങ്കിലും നൽകുക എന്നുള്ളതൊക്കെ, നൽകാനല്ല ഞാൻ പറയുന്നത്, നൽകുന്നത് നഷ്ടപ്പെടാതിരിക്കാനാണ് പറയുന്നത്. പടച്ചോനെ, സ്വതക്ക ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അവസാനത്തെ സ്വതക്ക ഇതാണെങ്കിലോ ഇഖ്ലാസോടുകൂടി തന്നെ നൽകുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഇവിടെ വെച്ച് പറയുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത്, ഈ മജ്ലിസിൽ മുഅ്മിനീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുന്നത് എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാവേണ്ടതുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ കൽബിലേക്ക് വരേണ്ട ഈ ഒരു വിചാരം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഏതു സമയത്തും ബോധ്യപ്പെടുന്ന വിഷയമാണ്. ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വാശിയുള്ള കാര്യം ആ ഒരു കാര്യത്തിൽ മാത്രം, ബാക്കിയുള്ളതിലൊക്കെ റബ്ബ് അഫു ചെയ്യണം. അള്ളാഹ അല്ലാത്ത ആളുകൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബ്ബിന് തീരെ വേണ്ട. ഈ ചെയ്യുന്ന സ്വതക്ക ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാവാൻ പാടില്ല. എങ്ങനെ നമ്മുടെ മുമ്പിലേക്കൊരു ബക്കറ്റ് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കുക എന്ന നിലക്കാവാൻ പാടില്ല. നാട്ടു നടപ്പ് രീതിയിൽ ചെയ്യേണ്ട അമലുകളല്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി, എന്റെ എല്ലാം 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 ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം. ആ വിധത്തിലുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ, ഇനി ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഒരു ദിവസം സമ്പൂർണമായി നിർവഹിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഒരു അനാഥാലയത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും മുക്കം എന്നങ്ങ് പറയുമ്പോഴേക്ക് ഉടനെ ഓടി വരുന്നത് ഈ ഒരു മഹത്തായ സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്ന് ദുആ ചെയ്ത് പോയ സദസ്സാണ്. മഹാന്മാരാകുന്ന ആലിമീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലിയ സദസ്സാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അസ്ഹാബുൽ ബദറിന്റെ, മലായിക്കത്തിന്റെ, മശായിഖുമാരുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള സദസ്സാണ്. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇലാഹാകുന്ന റബ്ബിനോട് നമുക്കൊരു നല്ല പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവേ, ഈ പാവപ്പെട്ട എന്നെ നിന്റെ ഒരു അടിമയാക്കി തരണം, ഒരു മുതലാളിയാക്കി തരാൻ ആരും ദുആ ചെയ്യണ്ട, ഒരു രാജാവാക്കി തീർക്കാൻ വേണ്ടി, ഒന്നുമാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യണ്ട, അല്ലാഹുവിൻ്റെ ഒരു അടിമ ആകേണ്ടതുണ്ട്. ഇന്ന് ബദർ ബൈത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോൾ 7 ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങിയത്? 7 ഫാത്തിഹ ഓതിയിട്ടാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ നരകത്തിൻ്റെ ഓരോ വാതിലുകളും ഒരു മനുഷ്യന് നേരെ കൊട്ടി അടക്കപ്പെടാനുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. ഒരായത്തങ്ങ് പാരായണം ചെയ്യുന്നതോടുകൂടി നരകത്തിൻ്റെ ഒരു കവാടം അവന് നേരെ കൊട്ടിയടക്കുകയാണ്. 2-ാമത്തെ ആയത്ത് ഓതുന്നതോടുകൂടി 2-ാമത്തെ കവാടവും. ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിയുമ്പോഴേക്ക് നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അവന് നേരെ അടക്കപ്പെടുകയാണ്. ഈ ഫാത്തിഹയെ 7 തവണ ഓതണം എന്നുള്ളതാണ്
മഷായിഖുമാരൊക്കെ അസുഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാപനമടക്കം കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളെയും ഓരോ മഹല്ലുകളെയും ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാനാകുന്ന തങ്ങളവർകൾ മജ്ലിസുൻ നൂറിന്റെ ആത്മീയ നായകനാകുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് മജ്ലിസുൻ നൂറിന്റെ ആദ്യത്തിൽ 7 ഫാത്തിഹ ഓതണം എന്നാണ്. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അള്ളാഹുവിന്റെ ഒരു അടിമ ആയിക്കിട്ടാനാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന 7 സ്റ്റെപ്പുകളുണ്ട്, അത് വിശദീകരിക്കാൻ പറ്റിയ നേരമല്ല. അല്ലെങ്കിലും ഉസ്താദുമാരുടെ ഈ മജ്ലിസിൽ ഒന്നുമല്ലാത്ത ഞാനല്ല ആ കാര്യമൊക്കെ പറയേണ്ടത്. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, അമ്മാറ, ലവ്വാമ, മുൽഹിമ, മുത്തുമഇന്ന, റാദിയ, മർദിയ, കാമില. വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുള്ള 7 സ്റ്റെപ്പുകളുണ്ട്. ആ 7-ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്കെത്തണം. കാമില എന്ന് പറഞ്ഞ സമ്പൂർണമായ സ്റ്റെപ്പ് അള്ളാഹുവിൻ്റെ അടിമയാകലാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ നാട്ടിലെ വലിയ വ്യവസായി ആയതുകൊണ്ടോ ജനങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടോ മുഅ്മിനീങ്ങൾ അച്ചടക്കത്തോടെ ഇരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ മൈക്ക് ഓൺ ചെയ്ത് അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടോ അള്ളാഹുവിൻ്റെ അടിമയാവില്ല. അടിമ എന്ന് പറഞ്ഞാൽ തന്നെ അത് വിനയാന്വിതനായിരിക്കണം, ആകുന്നത്ര വിനയം കാണിക്കാൻ കഴിയണം. വിനയത്തിൽ വെച്ച് ഏറ്റവും വലിയ വിനയം ഏതാണ്? ശ്രദ്ധിക്കും, വിനയത്തിൽ വെച്ച് ഏറ്റവും വലിയ വിനയം ഏതാണ്? നമ്മുടെയൊക്കെ മനസ്സ് ഇപ്പോൾ പറയുന്നത് എന്താ ഒന്ന് ആലോചിച്ചോ, ഞാൻ കാര്യമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ, അവനാണ് അഹങ്കാരി. അഹങ്കാരം അല്പം കൽബിലുണ്ടെങ്കിൽ അവനുള്ളതാണ് നരകം. മുഹമ്മദ് റസൂലുള്ളാഹി, യഥാർത്ഥത്തിൽ വിനയമുള്ള ഒരാൾ പറയാറുള്ളത് ഞാൻ ദോഷിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. നിങ്ങൾക്കറിയുമോ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ബദരീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഖുലഫാഉർ റാഷിദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അഫ്ളലുൽ ബസറു ബഅദല്ലംബിയാ, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹത്വമുള്ള ആള് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ഒരു തെറ്റുപോലും ലോകത്ത് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതാണല്ലോ മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങൾ സാധാരണ പറയാറുള്ളത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല, ഒരുപാട് തെറ്റുകൾ എന്നിൽ സംഭവിച്ചു എന്നതാണ്. ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് ഇതാ പിരിയുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട സമ്മാനം ഇതാണ്, ഞാൻ ഒരുപാട് തെറ്റു ചെയ്തു എന്നത് നിങ്ങൾ കേൾക്കുന്ന വിധത്തിൽ മൈക്കിലൂടെ പറഞ്ഞത് കൊണ്ടായില്ല. അള്ളാഹു നോക്കുന്നത് എൻ്റെ നാവിലേക്കല്ല, എൻ്റെ മുഖത്തേക്കല്ല, എൻ്റെ തലപ്പാവിലേക്കല്ല, താടിയിലേക്കല്ല, വേഷത്തിലേക്കല്ല. വലാക്കിന് എന്നുറു ഇലാ കുലൂബിക്കും, അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ആ ഹൃദയത്തിനകത്ത് കളങ്കമില്ലാതെ ഞാനൊരു തെറ്റുകാരനാണ്, ഞാനൊരുപാട് തെറ്റ് ചെയ്തവനാ, മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ഓർത്തു നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. كيف حالي يا إلهي ليس لي خير الأمل سوء أفعالي كثير زاد طاعتي قليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله കൈഫ ഹാലി, എന്താണ് പഠിച്ചവൻ എൻ്റെ ഹാല്, എന്താ എൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥ എന്താണ്? യാ ഇലാഹി ലൈസലി ഖൈറുൽ അമൽ, നല്ലതെന്ന് പറയാൻ പറ്റുന്ന ഒരു അമൽ പോലും എൻ്റെ അടുത്ത് ഇല്ലല്ലോ റബ്ബേ. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ്. അത്ര നല്ല മനുഷ്യൻ വേറുണ്ടോ? മുസ്തഫായ നബിത്തങ്ങളെ കൂടെ ഇന്നും ഒന്നിച്ച് കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അത്ര ദറജയുള്ള ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിലില്ല. അമ്പിയാക്കൾക്ക് ശേഷം വേറെ ഒരൊറ്റ മനുഷ്യരുമില്ല സിദ്ദീഖ് തങ്ങളെ ആ ദറജ.
അങ്ങനത്തെ നല്ല ഒരു അമൽ പോലും എൻ്റെ കയ്യിലില്ല. സൂഉ അഫ്ആലി കസീറുൻ, ഒരുപാട് 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 തെറ്റുകൾ എന്നിൽ സംഭവിച്ചു പോയി റഹ്മാനെ. ഇനി ആ തെറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മഹാനവർകൾ ചെയ്തതെന്താ? തന്നേക്കാൾ വലിയവരാരാണോ അവരെ പേരുകൾ പറയുകയാണ്, തന്നേക്കാൾ വലിയ മഹാന്മാരുടെ ഇസ്മുകൾ ചൊല്ലുകയാ. അയ്ന മൂസ, അയ്ന ഈസ, അയ്ന യഹ്യ, അയ്ന നൂഹ്, അന്ത യാ സിദ്ദീഖ് ആസിൻ തുബ് ഇലൽ മൗല ജലീൽ. മൂസ അലൈഹിസ്സലാം എത്ര വലിയ പദവിയിലാണ്, ഈസ നബി അലൈഹിസ്സലാം എത്ര വലിയ ദർജയിലാണ്, നൂഹ് നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, മഹാന്മാരെ ഓർത്തുകൊണ്ട് അവരെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ എത്ര വലിയ മഹാരഥന്മാരാണ്. ദോഷിയാകുന്ന, കുറ്റവാളിയാകുന്ന ദോഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള സുദ്ദീഖ്, തൗബ ചെയ്തു മടങ്ങിക്കോ എന്ന് സ്വന്തത്തെ വിളിച്ചുകൊണ്ട് സയ്യിദുന അബൂബക്കർ സുദ്ദീഖ്. ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരെ നിങ്ങൾ സ്മരിക്കുക, നിങ്ങളെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. ദിക്റു സ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ സ്മരിക്കുക എന്നുള്ളത് കഫാറത്തുൻ, നിന്റെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാനുള്ളതല്ല, ഇത് കേൾക്കാനുള്ളതല്ല, ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് നിർവഹിക്കാനുള്ളതാണ്. വിളിപ്പാടകലെ വെള്ളിമാടുകുന്ന് മഹാനാകുന്ന ശൈഖുന ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ് റഹിമഹുല്ലാ, ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ മഹാന്മാരാകുന്ന ഇന്നത്തെയും ഇന്നലകളിലെയും നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ശംസുൽ ഉലമാ ഇ തങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു അവസാന വാക്കായിരുന്നു. ശംസുൽ ഉലമാ ഇ തങ്ങളെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 12 തവണ ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലാറുണ്ടായിരുന്നു, ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലാറുണ്ടായിരുന്നു. ആ ശംസുൽ ഉലമാ ഇ തങ്ങളിൽ നിന്നാണ് വലിയ കിതാബുകളൊക്കെ മഹാനാകുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഓതി പഠിച്ചിട്ടുള്ളത്. തൻ്റെ പഠനകാലത്തിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ ശംസുൽ ഉലമാ ഇ തങ്ങളെ ദർസിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ കിതാബുകൾ ഓതിയിട്ടുള്ളത്. ശൈഖുനായുമായിട്ടുള്ള ഹൈദർ അലി ശിഹാബ് തങ്ങളെ വലിയ ബന്ധം, ഉമർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ആ പഴയകാലത്തെ ബന്ധങ്ങൾ നേരിട്ട് അറിയുന്നവരാ. ആ കാലഘട്ടത്തിലൊക്കെ മഹാനാകുന്ന ശംസുൽ ഉലമാ ഇ തങ്ങൾ ഈ വളർന്നു വരുന്ന ഈ ചെറിയ കുട്ടി നീളം കുറഞ്ഞിട്ടുള്ള, മെലിഞ്ഞിട്ടുള്ള, ഒരു 40 കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പ്രായം കുറഞ്ഞ മനുഷ്യനാണല്ലോ ഇന്ന് ഈ വേദിയിൽ വന്ന് ഇറങ്ങിപ്പോയ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ആ കുട്ടിയോട് ഒരു പ്രത്യേകമായ ബഹുമാനമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തനിക്ക് 1000 കണക്കിന് ശിഷ്യന്മാരുണ്ടായിട്ട് അവരോടൊന്നുമില്ലാത്തൊരു ബന്ധം ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ശംസുൽ ഉലമയോടുണ്ടായിരുന്നു, ശംസുൽ ഉലമക്ക് ഹൈദർ അലി തങ്ങളോടുണ്ടായിരുന്നു. ഒരിക്കൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് തങ്ങളെ കയ്യിലുള്ള ആ ചെറിയ സോപ്പിൻ്റെ കഷ്ണം മഹാനാകുന്ന തങ്ങളോട് ചോദിച്ചു വാങ്ങുകയാണ് മഹാനാകുന്ന ഇ കെ ഉസ്താദ് റഹിമഹുല്ലാ. എന്നിട്ട് തങ്ങളെ, ഇനി ഈ സോപ്പ് ഞാനൊന്ന് പുരട്ടട്ടെ എന്ന് ചോദിക്കുകയാ. നമുക്ക് തങ്ങളെ വില അറിഞ്ഞിട്ടില്ലെങ്കിലും 4 പതിറ്റാണ്ടുകൾക്കപ്പുറം തന്നെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഇ തങ്ങൾക്കറിയാമായിരുന്നു ഈ കുട്ടി ആരാണ് എന്നത്. ആ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മഹാനാകുന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ റഹിമഹുല്ലാ, നിരവധി കറാമത്തിൻ്റെ ഉടമയായിരുന്ന ആ മഹാനാകുന്ന ആരിഫാകുന്ന വലിയ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നി യുവജന സംഘത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന മഹാനാകുന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അവിടുത്തെ 3-ാമത്തെ മോനാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഈ വേദിയിൽ ഞാൻ തുറന്ന് ഒരു കാര്യം പറയുകയാ, മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത ഒരു പ്രത്യേകമായ സാന്നിധ്യം പൂക്കോയ തങ്ങളുമായി മക്കളെ കൂട്ടത്തിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ തങ്ങളോട് തന്നെ നേരിട്ട് അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ മജ്ലിസിനൂറുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളെ ഇസ്മുകൾ ആദ്യമായി കേട്ടത് എവിടുന്നാണ് എന്ന് തുടങ്ങുന്ന ചില കാര്യങ്ങൾ തങ്ങളുമായി സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ട പിതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ടാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മഹാനാകുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ സ്വന്തം കുടുംബജീവിതത്തിൻ്റെ ആ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. എനിക്കൊരു 3.5-4 വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മയെ
ഒരു സ്വപ്നത്തിൽ കണ്ട ഓർമ്മ എന്നല്ലാതെ എനിക്കില്ല എന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ ഏകദേശം 67 വയസ്സ് പിന്നിട്ട മഹാനാകുന്ന തങ്ങൾ ഇപ്പോഴും ഓർക്കാറുണ്ട്. എന്നാൽ ഉമ്മ മരണപ്പെട്ടു പോയാൽ ആ കുഞ്ഞുമോൻ്റെ വേദന എത്രയായിരിക്കും. പിന്നീട് പൂക്കോയ തങ്ങൾ വിവാഹം കഴിച്ചതിലാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഉമ്മ കുട്ടിക്കാൽ തന്നെ വഫാത്തായതോടുകൂടി ഉമ്മയില്ലാത്ത വേദന അറിയാതിരിക്കാൻ ആ പ്രിയപ്പെട്ട മഹാനാകുന്ന വലിയ, ആ പ്രിയപ്പെട്ട മഹാനാകുന്ന പിതാവ് പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചാണ് കിടന്നുറങ്ങാറുള്ളത്. ഉമ്മയുടെ മാറിടത്തിൻ്റെ ചൂട് കേട്ട് കിടന്നുറങ്ങുമ്പോഴല്ലാതെ ഉറക്ക് വരില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു പ്രായത്തിൽ കുളിപ്പിച്ചു കൊടുക്കുന്നത്, കുപ്പായമിട്ട് കൊടുക്കുന്നത്, ഭക്ഷണം വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 1.5-2.5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ അനാഥകളായി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രായമുള്ളവരെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന ചെറിയ മക്കളെ ഞാൻ ഓർക്കുകയാണ്. എന്നാൽ സ്വന്തം ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കാൻ ഇല്ലാതെ പോകുമ്പോഴേ ആ അവസ്ഥ അറിയൂ, പ്രിയപ്പെട്ട മക്കളാകുമ്പോൾ പ്രത്യേകിച്ചും. എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ്റെ വേദന അറിയിക്കാതെ ആ പ്രിയപ്പെട്ട പിതാവ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ആ കൈയൊന്ന് എൻ്റെ തലയിൽ വെച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു അങ്ങനത്തെ പൂക്കോയത്തങ്ങൾ. പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ മാറോട് ചേർത്ത് വെച്ച വർഷങ്ങളുണ്ടായിരുന്നു. ആ പിതാവിൽ നിന്ന് കിട്ടിയ ആത്മീയമായ ചില മധുരം, ആ പ്രിയപ്പെട്ട പിതാവ് പള്ളി ദർസുകളിലൊക്കെ കൊണ്ടുപോയി നന്നായി പഠിപ്പിച്ച് അവസാനം ഉന്നത പഠനത്തിന് വേണ്ടി കോട്ടുമല ഉസ്താദ് റഹിമഹുല്ല, ശംസുലുലമായി റഹിമഹുല്ല പോലത്തെ മഹാന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ മഹാന്മാരാകുന്ന ഉലമായിൽ നിന്ന് കിട്ടിയ ആ മധുരം ഇന്ന് ഈ ഉമ്മത്തിനെ മഹാനാകുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ തനിക്ക് കിട്ടിയ അതേ മധുരം ആ അസ്ഹാബുൽ ബദറുമായുള്ള ബന്ധം ഇന്ന് നൽകുകയാണ്. തുറന്നു പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങളെപ്പോലെ ഒരാളെ തെരഞ്ഞാൽ നമുക്ക് കാണുന്നില്ല. ഇത്ര ലക്ഷം ആളുകളെ കൊണ്ട് ബദർ ബൈത്ത് ചൊല്ലിപ്പിച്ച വേറെ ഒരു ആലിമിൻ്റെ പേര് ലോക ചരിത്രത്തിൽ പറയാൻ കഴിയുമോ? ഇനി ജനുവരി 5 നിങ്ങൾ പട്ടിക്കാട് കോളേജിൻ്റെ മുറ്റത്തേക്ക് വാ, ഹൈദരലി ശിഹാബ് തങ്ങൾ നേരിട്ടിരുന്ന് ബദരീങ്ങളെ പേരുകൾ ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ സദസ്സിലൊന്ന് സംബന്ധിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളും പട്ടിക്കാട് കോളേജിലേക്ക് ഒഴുകും. 6000-ലേറെ മജ്ലിസുകൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ മജ്ലിസിൽ നിന്നും ആ സദസ്സിലേക്ക് ആളുകൾ ഒഴുകി ഒഴുകി വരും. അവിടെ വലിയ വലിയ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്തുകൾ എല്ലാവരും ഉണ്ടാകും. ഹൈദരലി ശിഹാബ് തങ്ങൾ ആ നേതൃത്വം കൊതിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഞാൻ പറന്നു വരുന്നത് മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലം 2 ദിവസം മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വന്ന വാർത്ത, നിങ്ങൾ ഉപയോഗിക്കുന്ന കറൻസിക്ക് വിലയില്ല എന്നാണെങ്കിൽ അപ്പോഴേക്ക് നമ്മൾ ഞെട്ടുകയാണ്. പിന്നെ ഉറക്കം വരുന്നില്ല. പാതിരാ സമയത്ത് ATMന്റെ മുമ്പിൽ, CDMന്റെ മുമ്പിൽ ജനങ്ങൾ വരി നിൽക്കുകയാണ്, ജനങ്ങൾ വെപ്രാളപ്പെടുകയാണ്. ഭൗതിക ലോകത്തുള്ള വ്യവഹാര കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ ആശ്രയം എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ബാങ്കുകളോ, ഈ പറയപ്പെട്ട പണങ്ങളോ, ഈ വ്യവസായങ്ങളോ, ഈ കറൻസികളോ എൻ്റെ കബറിലേക്ക് എനിക്ക് വെളിച്ചം നൽകുന്നതല്ല. ഹൈദരലി ശിഹാബ് തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഈ പരിശുദ്ധമായ സമ്പത്തിന് ബദരീങ്ങളാകുന്ന ആ മഹാരഥന്മാരുടെ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്തിന് പിടിച്ചുകെട്ടാൻ ഒരു കനറ ബാങ്കിന് കഴിയില്ല, ഒരു റിസർവ് ബാങ്കിന് കഴിയില്ല, ഒരു ഭരണാധികാരിക്കും കഴിയില്ല. ഒരു ദിവസം ഒരു തവണയെങ്കിലും ബദരീങ്ങളെ പേരുകൾ ചൊല്ലാനും ആ ബദരീങ്ങളെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാനും ആ ബദരീങ്ങളെ കളങ്കമില്ലാതെ സ്നേഹിക്കാനും ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അസ്ഹാബുൽ ബദറിന്റെ ആത്മീയ സാന്നിധ്യം ലഭിക്കുകയാ. ആ ബദരീങ്ങളായിരിക്കും നമ്മുടെ റൂഹിനെ ആഖിറത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവൻ ഖബറിൽ വലിയ സമ്പന്നനാ, അവൻ ഹിസാബിന്റെ വേളയിൽ വലിയ സമ്പന്നനാ, അവൻ സിറാത്തിൽ മീസാനിൽ വെച്ചുകൊണ്ട് തൂക്കി നോക്കുമ്പോൾ അവൻ വലിയ സമ്പന്നനായിരിക്കും. അവൻ സിറാത്ത് വിട്ടുകിടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെയല്ല, അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെയല്ല, അസ്ഹാബുൽ ബദറിന്റെ പരിശുദ്ധമായ കാവലിലൂടെ അവൻ സിറാത്ത് വിട്ടുകിടക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നനായിക്കൊണ്ടാണ്. ഇത്ര വലിയ ഒരു സമ്പത്ത് തരാൻ ഹൈദരലി ശിഹാബ് തങ്ങളെ പോലത്തെ ഒരു മഹാനാകുന്ന പണ്ഡിതനെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് വലിയ നിഴമത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. ഈ മജ്ലിസുന്നൂർ എന്ന സദസ്സ് നമ്മുടെ തീങ്ങാനി സ്ഥിരമായി നടക്കുന്നതല്ലേ?
എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ, ആ കുട്ടികളും ഉസ്താദുമാരും കൂടി മാസത്തിൽ എന്നാണത് ലാസ്റ്റ്? അവസാനത്തെ ഞായറാഴ്ച ഇവിടെ വെച്ച് ഇങ്ങനൊരു മജ്ലിസിന് ഒരു നമ്മുടെ കുട്ടികൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. നിഷ്കളങ്കരാകുന്ന ഈ മക്കൾ, നമ്മുടെ കൽബിലുള്ള ഈ കാപ്പട്ടിയൊന്നും ഈ മക്കളെ കൽബിലില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മോടൊക്കെ വലിയ, നമ്മോടൊക്കെ റബ്ബിന് വലിയ വെറുപ്പാണെങ്കിൽ ഈ കുട്ടികളൊക്കെ വലിയ സ്നേഹമാണ്. ആ മക്കളെല്ലാവരും ഇരുന്നു കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ചൊല്ലുമ്പോൾ, എല്ലാ മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിൻ്റെ പേര് ചൊല്ലുമ്പോൾ, അവരെ കൂടെ ഒന്ന് വന്നിരിക്കാൻ ആകുന്നത്ര ഒഴിവുണ്ടാക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. എന്നിട്ട് ഈ മജ്ലിസിലൊന്ന് പങ്കെടുക്കുക, വേറൊന്നും വേണ്ട. നിങ്ങളെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങാനല്ല ഞാൻ ഓർക്കുകയാണ്. സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾ മോളെ കല്യാണം ഒന്ന് ശരിയാകണം എന്ന് ചിന്തിച്ചു, അവസാനം ശരിയായി, ഇനി എങ്ങനെ നടത്തുമെന്ന ബേജാറില്ല. അസ്ഹാബുൽ ബദർ ആ കാര്യം ഏറ്റെടുക്കും. മോളോട് ബദരീങ്ങൾ ഇസ്മി ചൊല്ലാൻ പറ, നിന്റെ വീട്ടിൽ നീ എന്നും ബദരീങ്ങൾ ഇസ്മി ചൊല്ലിക്കോ. കല്യാണത്തിൻ്റെ തലേന്ന് മൂമിനീങ്ങളെ കൂട്ടി, മുത്താലിമീങ്ങളെ കൂട്ടി ബദരീങ്ങൾ ഇസ്മങ്ങ് ചൊല്ലിക്കോ. കല്യാണത്തിൻ്റെ അന്നത്തെ മകരിമേശം ആ പ്രിയപ്പെട്ട സ്നേഹിതൻ പറയുന്നു, 5 പൈസയും കടമില്ലാതെ എൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടിയിട്ടുണ്ട്. മഹാത്ഭുതം, അത്ഭുതപ്പെടേണ്ടതില്ല. വത്തറൽ അജായിബ ഇത് അദം തതിലാവതൻ ഫീഹ മഅലിസ്ബാഹി വൽ ഇംസാഇ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു തവണയെങ്കിലും ബദരീങ്ങളെ പേരുകൾ നീ ചൊല്ലുന്നവനാണെങ്കിൽ വത്തറൽ അജായിബ, നിന്റെ മാനസിക വിഷമങ്ങൾ തീരുന്ന കാര്യത്തിലാവട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്ന വിഷയത്തിലാവട്ടെ, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധിയാവട്ടെ, അവിടെ മുഴുവനും നിനക്ക് റബ്ബ് സലാമത്ത് തരുന്ന അത്ഭുത കാഴ്ചകൾ നിനക്ക് കാണാം. ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാ വഫാത്തായതിനു ശേഷം ചെറുശ്ശേരി ഉസ്താദ് അനുസ്മരണവും മജ്ലിസുന്നൂർ സദസ്സും എന്ന പേരിൽ ഒരു ആത്മീയ സദസ്സ് നടക്കുകയാണ് ഒരു മഹല്ലത്തിൽ. ആ മഹല്ലത്തിൽ ബദരീങ്ങളെ പേരുകൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പേരിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞു, ബദരീങ്ങളെ ഇസ്മുകൾ അങ്ങ് പാരായണം തുടങ്ങി. ഒരു ഏകദേശം ഒരു 10-30 വരി അങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്ക് സ്ത്രീകളെ ഭാഗത്തു നിന്നൊരു കൂട്ടത്തിൽ കൂട്ട സംസാരം. എന്താന്ന് അന്വേഷിച്ചപ്പോൾ വിഷയം എന്താ, തലവേദന വന്ന് ഒരു പെണ്ണ് വല്ലാതെ പ്രയാസപ്പെട്ട് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണൊക്കെ ചുവന്നുപോയി, പിന്നെ കണ്ണിങ്ങനെ ചെറുതായി വരാൻ തുടങ്ങി, പിന്നെ കണ്ണങ്ങ് അടഞ്ഞുപോയി. അങ്ങനെ ഡോക്ടർമാരെ പലരെയും കാണിച്ചു, സുഖമാകുന്നില്ല. അവസാനം അല്പമൊക്കെ ആശ്വാസം തലവേദനയ്ക്ക് കിട്ടി, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. മംഗലാപുരത്ത് വിദഗ്ധരാകുന്ന ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, കൺപോളകൾ ഇനി ജീവിതത്തിൽ തുറക്കാൻ കഴിയൂല, അതിന് ശക്തി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് പണം ചെലവഴിക്കേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട, ഒരു കാര്യമില്ല, കണ്ണ് തുറക്കാൻ കഴിയൂല. ഇത്ര കാലം കണ്ണ് കണ്ട് ജീവിച്ച ഒരാൾ കണ്ണ് കാണാതെ അടഞ്ഞു കിടക്കുക എന്ത് ചെയ്യും? ഒന്ന് വിരൽ കൊണ്ട് പൊക്കി പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിച്ചേർന്നു. ആ പെണ്ണ് സങ്കടപ്പെട്ട് ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന മജ്ലിസിന്നൂറിലെ ആ സദസ്സിലൊന്ന് വന്നിരുന്നിട്ടേ ഉള്ളൂ. സങ്കടപ്പെട്ടിരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ മജ്ലിസിൽ എനിക്ക് റബ്ബെ ഒരു പരിഹാരം തരണമെന്ന വിചാരം മാത്രമാണ്. ബദരീങ്ങളെ ഇസ്മുകളെ ചൊല്ലി ഏകദേശം ഒരു 30 വരി ഒരു പകുതി ഭാഗം എത്തിയപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് പെണ്ണിൻ്റെ കണ്ണങ്ങ് തുറന്നുപോയി. അതിലാ ജനങ്ങൾക്ക് അത്ഭുതം വന്നുപോയത്. സംസാരശേഷി സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഈ മജ്ലിസിൽ വന്ന് ബദർ ബൈത്ത് ചൊല്ലി ദുആയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചുപോയി, ആ പെണ്ണും തിരിച്ചുപോവുക. പിന്നീട് രാത്രി ആ വീട്ടിലേക്ക് ആ പെണ്ണ് എത്തിയപ്പോഴേക്ക് സംസാരങ്ങ് തുടങ്ങി. ഈ വിവരം കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസയിലെ സദർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ കേട്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത്, ഇന്നലെ ആ പെണ്ണ് ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോയി, പൊരിക്കെത്തിയപ്പോഴേക്ക് സംസാരശേഷി തുടങ്ങി എന്ന് പറയാൻ വേണ്ടി ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ ഒരിക്കൽ കൂടി ചെന്നിട്ട് വിവരമൊന്ന് ഉറപ്പ് വരുത്തി. ആ പെണ്ണിൻ്റെ സംസാരം ഇവർ ശരിക്ക് കേട്ടു. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്, ഇന്നലെ ആ പെണ്ണ് സംസാരിച്ചു. അത്ഭുതപ്പെടേണ്ടതില്ല, ബദരീങ്ങൾക്കുള്ള മഹത്വം ചെറുതൊന്നുമല്ല. ഈ ലോകത്ത് പരിഹരിക്കാത്ത എന്തൊക്കെയുണ്ടോ ആത്മീയ ലോകത്തത് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇത് വിശ്വസിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്, ഇത് അംഗീകരിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും, പക്ഷെ മുസ്ലിമീങ്ങളെ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയൂല.
ഇവിടെ ഭൂമി ഇങ്ങനെ കുലുങ്ങാതെ ഭൂമി ഇവിടെ ഇളകുകയാണെങ്കിൽ ഭൂമി കുലുക്കം ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയുടെ ഭരണാധികാരി എന്ന നിലയ്ക്ക് ജില്ലാ കലക്ടറോട് ചോദിക്കും, നിങ്ങൾ ഭൂമി കുലുക്കുണ്ടായ മൂപ്പരം എന്താ ചെയ്യുക? ഇപ്പോൾ തൽക്കാലം പറയും നാളെ വിദ്യാലയങ്ങൾക്കൊക്കെ അവധിയാണ് അല്ലേ, അദ്ദേഹത്തിന് അതല്ലേ പറയാൻ കഴിയുള്ളൂ. അതേസമയത്ത് ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, നാല് പ്രധാനികൾ ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് ഉഹുദ് പർവ്വതം ഇളകാൻ തുടങ്ങിയത് ഇമാം ബുഖാരി തങ്ങൾ പറയാ. ആ ഉഹുദ് പർവ്വതം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്കുത് യാ ഉഹുദ്, ഉഹുദ് ഇളകല്ല, അടങ്ങി നിൽക്ക്. ഫമാ അലൈക ഇല്ലാ നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ. നാല് മഹാന്മാരുടെ പദവി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഉഹുദ് ശാന്തമാവുകയാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ മഹാന്മാരുടെ സാന്നിധ്യത്തിലൂടെ, മഹാന്മാരുടെ ഇസ്മുകൾ ചൊല്ലുന്നതിലൂടെ, മഹാന്മാരെ തവസ്സുലാക്കുന്നതിലൂടെ ഭൗതിക ലോകത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് ആത്മീയ ലോകത്ത് അള്ളാഹു പരിഹരിച്ചു തരും. അതുകൊണ്ട് മാസത്തിൽ ഇവിടെ മജ്ലിസ് ഉണ്ടാകുമ്പോൾ ഈ വാർഷികത്തിൽ വന്ന മുഅ്മിനീങ്ങളെ, സമീപസ്ഥരാകുന്ന ആളുകളൊക്കെ ആ ദിവസം പരമാവധി ആ സമയക്കൊന്ന് ഒഴിവാക്കി വെച്ചിട്ട് അന്ന് ഈ മജ്ലിസ് ഒന്ന് കുട്ടികളോ കൂടെ വന്നിരുന്നിട്ട് മഹാന്മാരെ ഇസ്മുകളൊക്കെ ചൊല്ലുക. അത് സ്ഥാപനത്തിനും ബറക്കത്താണ്, വരുന്നവർക്കും ബറക്കത്താണ്. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ കടലാസിൽ എഴുതി തരേണ്ട ആവശ്യം പോലുമില്ല, മൈക്കിലൂടെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സ് കരുതിയിട്ട് ആമീൻ, ഈ നാല് ഹർഫ് ആമീൻ എന്ന നാല് ഹർഫ് ഖുർആനില്ലെന്ന്, തൗറാത്തില്ലെന്ന്, സബൂറില്ലെന്ന്, ഇഞ്ചീലില്ലെന്ന്, നാല് കിതാബില്ലെന്ന് നാല് ഹർഫ് മൂസനബിയെ എൻ്റെ എൻ്റെ ഹബീബാകുന്ന മുത്തുനബിയുടെ ഉമ്മത്തിന് ഞാൻ നൽകുന്നുണ്ട്, ആ നാല് കിതാബിൻ്റെയും പരിശുദ്ധമായ മഹത്വം ഈ നാല് ഹർഫിന് ലഭിക്കും, അങ്ങനത്തെ നാല് അക്ഷരങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസനബിയോട് പറഞ്ഞിട്ടുള്ള ആമീൻ, ആ ആമീൻ നമുക്ക് എപ്പോഴും ചൊല്ലാൻ കഴിയണം. അതിലൂടെ ഇജാബത്ത് അങ്ങ് കിട്ടും. അത് ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലിയതിന് ശേഷമാണെങ്കിലോ ഇജാബത്ത് ഉറപ്പാണ്. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, നിങ്ങളെ മുറാദ് ഇന്ന് മനസ്സ് കരുതിയാൽ മതി. ഇന്ന് ഇവിടെ ദുആ ചെയ്യുമ്പോൾ ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലിയ സദസ്സാണല്ലോ, എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഇഖ്ലാസോടുകൂടി ഇന്ന് ഇവിടെ ആമീൻ പറയുന്നവർക്ക് നിങ്ങളെ മുറാദുകൾ ഇന്ന് ഹാസുലായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ അനുഭവം അങ്ങനെയാണ്, എൻ്റെ അനുഭവം അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കണ്ട, എൻ്റെ അനുഭവം അങ്ങനെയാണ്. ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലിയാൽ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സദസ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലത്തൊക്കെ, നിങ്ങളെ മഹല്ലുകളിലൊക്കെ ഇതുണ്ടാവും, അവിടെയൊക്കെ സംബന്ധിക്കണം. ഇവിടെയാകുമ്പോൾ കൂടുതൽ ചെറിയ മക്കളുള്ള സദസ്സാകുമ്പോൾ അതിന് വലിയ ഇജാബത്തുണ്ടാകും. അതൊക്കെ നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും വേണം. സാമ്പത്തികമായിട്ടൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല. അള്ളാഹു നമുക്ക് തരുന്ന സമ്പത്തൊക്കെ എന്നുള്ളത് അതൊക്കെ അള്ളാഹൻ്റെ വഴിയിലേക്ക് കൊടുക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആർക്കാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് ചെലവഴിക്കുന്നവർക്ക് മാത്രമേ വരൂ, അല്ലാത്തവർക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും നൽകൂല. എങ്ങനെ അള്ളാഹു അവൻ്റെ അടിമയെ ബുദ്ധിമുട്ടിക്കുക? ബുദ്ധിമുട്ടിക്കൂല. അതൊക്കെ റബ്ബിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നസ്ർ, അള്ളാഹുവിൻ്റെ സഹായം നമുക്കൊക്കെ വരുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ ഉസ്താദുമാർ ഇവിടെ ദുആ ചെയ്യും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തുള്ള ഒരു സദസ്സായി നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. കുറേ ആളുകൾ ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ വേണ്ടി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد.
بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആ ചെയ്യുകയാണ്. ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഒരു ലിസ്റ്റ് വായിക്കുക എന്നൽക്ക് ആ ചുമതല എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ഞാൻ ആരുമായിട്ടല്ല. ഇവിടുത്തെ ദുആക്ക് ഇജാബത്ത് നിങ്ങളൊക്കെ പറയുന്ന ആമീനാണ്. കൽബിൽ നിന്ന് നിങ്ങളൊക്കെ ആമീൻ പറയണം. എല്ലാ ലിസ്റ്റുകളും അതിലൊക്കെ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട്. അതൊക്കെ മനസ്സിൽ വിചാരിക്കുക. ഞാൻ ഇൻഷാ അള്ളാ ഇവിടെ വെച്ച് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന മൗലാന വശഫീഇന മുഹമ്മദ് صاحب الدرجة العليا وعلى آله ذوي الفضائل السنيا وعلى أصحابه الموفين باللهود الصمدانيا وعلى عترته وذريته أهل المزيا وعلى أعزابه ساداتنا البدريين كالليوث الصائليا وعلى من جادوا نفوسهم من الأهديين لملة الإسلامية كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أرحم الراحمايا الملك الجبارايا الله സാധുക്കളാകുന്ന ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാ, കേട്ടത് സ്വീകരിക്കണേ അല്ലാ, ചെലവഴിച്ച സമയം സമ്പത്ത് ആരോഗ്യം എല്ലാം സ്വീകരിക്കണേ അല്ലാ, ഇവിടെ ഓതിയ ഖുർആനിനെ സ്വീകരിക്കണേ അല്ലാ, ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, പ്രത്യേകിച്ച് ബദരീങ്ങളെ ഇസ്മുകൾ ഞങ്ങൾ ചൊല്ലിയത് സ്വീകരിക്കണേ അല്ലാ, എല്ലാ അമലുകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. എല്ലാ അമലുകളുടെയും പരിശുദ്ധ സവാബിന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിർവഹിച്ച എല്ലാ അമലുകളുടെയും സവാബിനെ അംബിയാഇന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്സഹാബുൽ ബദറിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മശായിഖുമാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മലായികത്തിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുപോയ എല്ലാ സ്വാലിഹീങ്ങളിലേക്കും എത്തിക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള എല്ലാ ഔലിയാക്കളിലേക്കും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി ജനിക്കാൻ പോകുന്ന സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ആകാശത്തും ഭൂമിയിലുമുള്ള മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ കടലിലും കരയിലുമുള്ള മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാ. ജിന്നിലും ഇൻസിലുമുള്ള മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാ. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തിക്കണേ അല്ലാ. ഇല്യാസ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ സമാനിന്റെ ഗൗസിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ സമാനിന്റെ കുത്തുബിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പ്രദേശം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മഹാനാകുന്ന വലിയിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാവരുടെയും ദർജ ഉയർത്തണം റഹ്മാനെ. എല്ലാവരുടെയും ബറക്കത്തുള്ള സദസ്സായി ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ വെറുതെ പറയുന്ന ഒരു വാക്കല്ല, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഇത്ര അധികം മുഅ്മിനീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലായികത്തിന്റെ നിറഞ്ഞ സാന്നിധ്യമുള്ള അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു റഹ്മാനെ, ഇനി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ഹറാമിലേക്കില്ല റബ്ബേ, ഇനി അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്കില്ല റബ്ബേ, ഞങ്ങളോട് പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബങ്ങൾക്ക് പൊറത്തു തരണേ അല്ലാ. മരിച്ചുപോയവർക്കും ജീവിച്ചിരിപ്പുള്ളവർക്കും പൊറത്തു തരണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളോടും പൊറുക്കണേ അല്ലാ.
പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ ആരംഭകാലം മുതൽ ഈ സെക്കൻഡ് വരെ ഇതിനെ സഹായിച്ചവർ, ഇതിന് നേതൃത്വം നൽകിയവർ, ഒരു വാക്ക് കൊണ്ടെങ്കിലും ഈ സ്ഥാപനത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളവർ, അള്ളാഹുവേ ഇവിടെ പഠിച്ചവർ, പഠിപ്പിച്ചവർ, അതിൽ ജീവിച്ചിരിപ്പുള്ളവർ, മരിച്ചുപോയവർ എല്ലാവർക്കും പുറത്തു കൊടുക്കണം റഹ്മാനേ, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അരനൂറ്റാണ്ടിലേറെ കാലമായി ബാപ്പയില്ലാത്ത മക്കളെ, ഉമ്മയില്ലാത്ത മക്കളെ പരിപാലിക്കുന്ന ഈ സ്ഥാപനം ഇതിനെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചറബേ, ഈ സദസ്സിൽ എന്തൊക്കെയാണോ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എഴുതി അറിയിച്ചതുണ്ട്, പറഞ്ഞറിയിച്ചതുണ്ട്, അതൊന്നുമല്ലാതെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ബദരീങ്ങളെ സദസ്സിൽ വെച്ചാണ് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത്, എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, മരിച്ചുപോയവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഇവിടെ സംഭാവനകൾ അരിയായിട്ടും പണമായിട്ടും പല സംഭാവനകളും നൽകിയപ്പോ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരെ ഖബർ അദാബില്ലെന്ന് രക്ഷ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ, അവരെ സ്വർഗത്തിന്റെ അഹ്ലുകാരിലേക്ക് ചേർക്കണേ അല്ലാ. പടച്ചോനെ, പാവങ്ങളാകുന്ന ഞങ്ങളും ജീവിച്ചിരിപ്പുള്ള ഞങ്ങളെ കുടുംബങ്ങളും ഏതു സമയത്താണ് വിട പറയുന്നത് ലോകത്തോട്, ഞങ്ങൾക്കറിയില്ല റബ്ബേ. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഉള്ള സമയമാക്കണേ അല്ലാ, ദിക്ര ചൊല്ലുന്ന സമയമാക്കണേ അല്ലാ, സുജൂദിൽ കിടക്കുന്ന സമയമാക്കണേ അല്ലാ, ലാ ഇലാ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ സമയത്ത് വെള്ളപാത്രവുമായി വന്ന് ഞങ്ങളെ ഈമാൻ ഊരിയെടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പിശാചിന്റെ ശറിൽ നിന്ന് ബദരീങ്ങളെ സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, പടച്ചവനെ, മരണം ഖൈറാകുന്ന സമയം വരെ നിന്റെ തോഴത്തിലുള്ള ആയുസ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ ദീർഘായുസ് ചോദിക്കാൻ ധൈര്യമില്ല, ഇന്ന് തന്നെ മരിക്കലാണ് നിന്റെ ഖളാ എങ്കിൽ സന്തോഷത്തോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ദീർഘായുസ്സാണ് നിന്റെ ഖളാ എങ്കിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ നിന്നെ ഭയപ്പെട്ട് വടിപ്പെട്ട് ഇഖ്ലാസോടെ തഖ്വയോടെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം മരണപ്പെടുന്ന സമയമാക്കണേ അല്ലാ. പണം ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകാറുണ്ട്, അധികാരം ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകാറുണ്ട്, ദുനിയാവിൻ്റെ വർണ്ണങ്ങൾ ഞങ്ങളെ മുമ്പിലേക്ക് നീ നൽകുമ്പോൾ അറിയാതെ ഞങ്ങൾ സന്തോഷിക്കാറുണ്ട്. റബ്ബേ അതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള സമയം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന സമയമാക്കണേ അല്ലാ, റൂഹ് വിട പറയുന്ന സമയമാക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുണ്ട്, നാടുകളിലുണ്ട്, വീടുകളിലുണ്ട്, പരിചയത്തിലും ബന്ധത്തിലുമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വലിയ കുടുംബമാണല്ലോ, ഈ കുടുംബത്തിലുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾ വരെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട യുവ പണ്ഡിതന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, മരുന്ന് ഫലിക്കാത്തവരുണ്ട്, ഡോക്ടർമാർ കൈയൊഴിഞ്ഞവരുണ്ട്, എന്താണ് രോഗം തിരിച്ചറിയാത്തതുണ്ട്. നീ നൽകിയ രോഗമല്ലാതെ ഒരാൾക്കുമില്ല റബ്ബേ, നീ തന്നെ ശിഫാ നൽകണേ അല്ലാ, നീ ശിഫാ നൽകണേ അല്ലാ, നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെയും മാരക രോഗത്തിൽ പെടുത്തരുത് റഹ്മാനെ. ക്യാൻസർ തരല്ല റബ്ബേ, ട്യൂമർ തരല്ല റബ്ബേ, കിഡ്നി സംബന്ധമായ രോഗം നൽകല്ല റബ്ബേ, ഹൃദയ സംബന്ധമായ രോഗം നൽകല്ല റബ്ബേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രോഗം ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബങ്ങൾക്കോ നൽകല്ല റബ്ബേ, ഞങ്ങൾ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ. മരിക്കുന്ന സെക്കൻഡ് വരെ
ബറക്കത്തുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, ഇബാദത്തിനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമ്പത്ത്, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആരോഗ്യം, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമയം, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാമെല്ലാം അനാഥ മക്കൾക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി, അല്ലാഹുവേ നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ, ഹലാലായ സമ്പത്ത് തന്ന് വീട്ടണേ അല്ലാ, ഈ സ്ഥാപനത്തിന്റെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടണം മൊഹമാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാ, ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല അനുസരണ ബോധം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ കാഫിരീങ്ങളാക്കല്ല റബ്ബേ, മുശ്രിക്കീങ്ങളാക്കല്ല റബ്ബേ, മുനാഫിഖീങ്ങളാക്കല്ല റബ്ബേ, മുബ്തദീങ്ങളാക്കല്ല റബ്ബേ, ഫാസിഖീങ്ങളാക്കല്ല റബ്ബേ, മഹാന്മാരെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ, ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ഇല്ലാത്ത മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ, പരീക്ഷകളിൽ, പഠനങ്ങളിൽ, പരീക്ഷണങ്ങളിൽ എല്ലാറ്റിലും വിജയം നൽകണേ അല്ലാ, അവരെ പഠനത്തിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ, അവരെ ദുനിയാവിലൂടെ അല്ല ഉയർത്തേണ്ടത്, ആഖിറത്തിന്റെ ആളുകളായി ഉയർത്തണം റഹ്മാനെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ മുഴുവനും നാളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഇൽമിലും അമലിലും ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ കൃഷിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ഇൽമിലും അമലിലും പ്രവർത്തനങ്ങളിലൊക്കെയും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ സാഹിരിയങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, വാലിമീങ്ങളെ ദുൽവിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, അഴുതായിന്റെ അദാവത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ, നിന്റെ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ അഹങ്കാരികൾ വന്ന സമയമാണ് റബ്ബേ, നിന്നേക്കാൾ വലിയ അധികാരം അവർക്കില്ല. അല്ലാഹുവേ ഞങ്ങൾ ബലഹീനരാണ് റബ്ബേ, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് റബ്ബേ, ഇന്ത്യ മഹാരാജ്യത്ത് നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരം നീ നിലനിർത്തണേ അല്ലാ, ഇതിനെതിരായി വരുന്നവരെ നശിപ്പിച്ചു കളയണേ അല്ലാ, തകർത്തു കളയണേ അല്ലാ, ഏത് വിധത്തിലും ഏകാധിപതികളായി വരുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവൻ നിനക്ക് വലുപ്പമേറില്ല, ഞങ്ങൾക്കറിയാ, ഫിറൗനെ മുക്കിക്കൊന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം, നമ്രൂദിനെ നശിപ്പിച്ച നിന്നെ സംബന്ധിച്ചിടത്തോളം, നിന്റെ ഇബാദിനെ വേദനിപ്പിക്കുന്നവനെ നശിപ്പിക്കണേ അല്ലാ, തകർക്കണേ അല്ലാ, അവന്റെ കൂട്ടാളികളെ നശിപ്പിക്കണേ അല്ലാ, ഈ മതത്തിന്റെ പേരിൽ അവനെ സഹായിക്കുന്നവരുണ്ട് അവരെയും നശിപ്പിക്കണേ അല്ലാ, മതസ്ഥാപനങ്ങൾക്ക് ചെങ്ങലിടാൻ വരുന്നവരുണ്ട്, മതസ്ഥാപനങ്ങൾക്ക് പൂട്ടിടാൻ വരുന്നവരുണ്ട്, മതസ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വരുന്നവരുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഞ്ചു നേരം ഉയർന്നു കേൾക്കേണ്ട ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അല്ലാഹുവേ വർഗീയത കൊണ്ടുവരാൻ കൊതിക്കുന്നവരുണ്ട്, തകർത്തു കളയണേ അല്ലാ, അവരെ നശിപ്പിച്ചു കളയണേ അല്ലാ, പഠിച്ചവനെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിച്ചിട്ടുള്ള
ആ നല്ല നാളുകൾ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഒരു മതക്കാർക്കും ഭയപ്പെടേണ്ടതില്ല, ഹിന്ദുക്കളെ ഒരു മതക്കാർക്കും പേടിക്കേണ്ടതില്ല, ക്രിസ്ത്യാനികളോട് ഒരു മതത്തിന്റെ ആളുകൾക്കും ഭയപ്പെടേണ്ടതില്ല. എല്ലാ മതക്കാർക്കും സാഹോദര്യത്തോടെ ജീവിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ സ്ഥാപനം അതിന്റെ ഉദാഹരണമാണ്, എല്ലാ മതക്കാരും സ്നേഹത്തോടെ കാണുന്ന സ്ഥാപനമാണ്. കേരളത്തിലുണ്ട് നേതാക്കന്മാർ മുഴുവനും അങ്ങനെയാണ്. മമ്പുറം തങ്ങൾ അങ്ങനെയാ, വരക്കൽ തങ്ങൾ അങ്ങനെയാ, പാണക്കാട് സാദാത്തുക്കൾ അങ്ങനെയാ, ബഹുമാനപ്പെട്ട സമസ്തന്റെ ആലിമീങ്ങൾ അങ്ങനെയാ. ആ പരിശുദ്ധമായ സൗഹൃദം എക്കാലവും നിലനിർത്തണേ അല്ലാ. അഴുതാ ഇല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ സദസ് ഇവിടെ നടക്കുമ്പോ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമായി ക്ലാസ് റൂമിലൂടെ ഇത് കേട്ടുകൊണ്ട് ആമീൻ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി മുക്കം യത്തീം ഖാനക്ക് വേണ്ടി സംഭാവനകൾ അയക്കുന്നവർ വിദേശത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് റഹ്മാനെ. എല്ലാവർക്കും ബറക്കത്തിനെ ചൊരിയണേ അല്ലാ, എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾക്കും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്കും ഞങ്ങൾക്ക് കടമയും കടപ്പാടുമുള്ളവർക്കും രണ്ട് ലോകത്തും സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ആരൊക്കെയാണോ ദുആ ചെയ്യാൻ പറഞ്ഞത്, എന്തൊക്കെയാണോ ഞങ്ങൾ പറയാൻ വിട്ടുപോയത്, എല്ലാം 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 നിനക്കറിയാമല്ലോ, എല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിലേക്ക് അരി നൽകുന്നവർ, ഭക്ഷണം നൽകുന്നവർ, മക്കൾക്ക് വസ്ത്രം നൽകുന്നവർ, ഇവർക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. ഇവിടെ നടക്കുന്ന ഓരോ സദസ്സുകളും സംബന്ധിക്കുന്നവർ, പ്രത്യേകിച്ച് മാസത്തിൽ നടക്കുന്ന മജ്ലിസിനൂറിൽ വന്നു ചേരുന്നവർ എല്ലാവർക്കും എല്ലാവരുടെയും നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين وصلى الله على خير الخلق